ഇനി റോഡില്ല, നടന്നാ പോകണ്ടേ. അതാ സ്കൂള്. അർച്ചന ദേവിയാണോ? അതെ. പെട്ടെന്ന് വരൂ, ബോർഡ് കാത്തിരിക്കുന്നു. നമസ്കാരം. മിസ് അർച്ചന ദേവി അല്ലേ? അതെ. ക്ഷമിക്കണം, സ്കൂൾ വരെ കാർ വരില്ലെന്ന് അറിയില്ലായിരുന്നു. കുറെ നടന്നു, അതാ വൈകിയത്. ഓ, ആ വഴിക്കാണ് വന്നതല്ലേ. അരുവിക്കര വഴി വന്നിരുന്നെങ്കിൽ സ്കൂൾ ഗേറ്റ് വരെ കാർ വരുമായിരുന്നു. ഇരിക്കൂ. അല്പം നടക്കേണ്ടി വന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ടാക്സിക്ക് 15 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നേ. ഇവരാണ് ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസ്. നമസ്കാരം. എം എന്നിട്ട് പാസ്സായിട്ട് ഇവിടെ ഈ LP സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കാനെന്താ കാരണം? വല്ല കോളേജിൽ ശ്രമിക്കാമായിരുന്നില്ലേ? കോളേജിൽ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയില്ല. മാത്രമല്ല, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതിലുള്ള ആനന്ദം കോളേജിൽ കിട്ടില്ലല്ലോ. അതും ശരിയാണ്. സിറ്റിയിലാണ് ജനിച്ചതും വളർന്നതും. ഗ്രാമാന്തരീക്ഷം എന്നും എന്റെ സ്വപ്നമായിരുന്നു. ഇതിനു മുൻപ് ഏതെങ്കിലും സ്കൂളിൽ ജോലി നോക്കിയിട്ടുണ്ടോ? മറ്റെങ്ങും ജോലി ചെയ്തിട്ടില്ലെന്ന് ഞാൻ എന്റെ ആപ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് യാതൊരു മുൻപരിചയവുമില്ല. ആഗ്രഹവും ആത്മാർത്ഥതയുമാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. പഠിപ്പിച്ചു തുടങ്ങുമ്പോ പരിചയം താനേ വന്നുള്ളൂ. എന്നാൽ എനിക്ക് കൂടുതലായി ഒന്നും ചോദിക്കാനില്ല. സാറെന്താ ഒന്നും ചോദിക്കാത്തത്? ക്വാളിഫിക്കേഷൻ കൂടിയവരെ അപ്പോയിന്റ് ചെയ്താൽ കുറെ കൂടി നല്ല പോസ്റ്റ് കിട്ടുമ്പോ അവരങ്ങ് പോകും. ഞാനങ്ങനെ പോവില്ല. ഉറപ്പാണോ? ആ അതെ. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇത് എന്റെ സ്കൂളാണ്. മനസ്സിലായി. ഇവിടെ അപ്പോയിന്റ് ചെയ്താൽ ദിവസവും വീട്ടിൽ പോയിട്ട് വരുമോ അതോ ഇവിടെ തന്നെ താമസിക്കും? താമസിക്കാൻ സൗകര്യം കിട്ടിയാൽ ഇവിടെ തന്നെ താമസിക്കാം. അതാ നല്ലത്. പക്ഷേ കൂട്ടിന്? വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുത്താം. എന്നാൽ പ്രശ്നം തീർന്നില്ല. എന്താ ദേവിയമ്മ, കഴിഞ്ഞ ടേമിൽ പഠിപ്പിക്കാൻ ആളില്ലായിരുന്നത് കൊണ്ട് അടുത്ത 2 ടേം കൊണ്ട് 3 ടേമിന്റെ പഠിത്തം പൂർത്തിയാകണം. എന്നാലാവുന്ന ശ്രമിക്കാം, ആത്മാർത്ഥതയോടെ. യു ആർ അപ്പോയിന്റഡ്. നിങ്ങളെപ്പോലെ സേവന ബുദ്ധിയുള്ളവരെയാണ് ഈ സ്കൂളിന് ആവശ്യം. എന്റെ ഒരു ഒഴിഞ്ഞ വീടുണ്ട്, അവിടെ താമസിക്കും. ഗംഗാധരമ്പിള്ളെ സർ, വായനശാലയ്ക്ക് പുറകിലുള്ള വീട് സൗകര്യപ്പെടുത്തി കൊടുക്കും. അർച്ചന ടീച്ചർ അവിടെ ആയിരിക്കും താമസം. വരൂ. എല്ലാം റെഡി ആയോ ഗംഗാരമ്പിള്ളെ? റെഡിയായി സർ. വരൂ. സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇത് തളം, അത് അടുക്കള, അതിനപ്പുറത്ത് ഉൾമുറി. ഇതാണ് ബെഡ്റൂം, അത് പൂജാമുറി. മറ്റെന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം. വീട്ടിൽ നിന്ന് ആള് വരുന്നത് വരെ സഹായത്തിന് വിലക്ക് ഉണ്ടാകും. ശരി, ഞാൻ വരട്ടെ. പുളകങ്ങൾക്കെന്തു ഭംഗി, ആഹാ ഹാ,
പുലരികൾക്കെന്തു ഭംഗി, ആകാശ മലരികൾക്കെന്തു ഭംഗി. ഉദയത്തിൻ ശില്പിയാര വിടരുമി മലരിൻ്റെ ഉടമയാര, ഉദയത്തിൻ ശില്പിയാര വിടരുമി മലരിൻ്റെ ഉടമയാര. കാരുണ്യക്കടലാകും ശക്തി വിശേഷം, കൈവല്യ രൂപണാം ദൈവം, കൈവല്യ രൂപണാം ദൈവം. പുലരികൾക്കെന്തു ഭംഗി, ആകാശ മലരികൾക്കെന്തു ഭംഗി. എന്നാലും എന്റെ കുഞ്ഞ്, ഞങ്ങളോടൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോരാൻ പാടില്ലായിരുന്നില്ലേ? കമ്പി കിട്ടുന്നവർ എന്ത് തീരുന്നു എന്നറിയൂ. പ്രൊഫസർ ദിനമാണെങ്കിൽ ഒച്ചയുമില്ല, അനക്കവുമില്ല. ആ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടത് കമ്പി കിട്ടിയതിന് ശേഷം. നാണുമാൻ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ പറഞ്ഞിട്ട് വരാമെന്ന് കരുതിയിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ കഴിയില്ലായിരുന്നു. നിങ്ങളൊക്കെ എന്റെ കൂടെ വരുമായിരുന്നു. എന്നാലും കുഞ്ഞെ, കുഞ്ഞിന്റെ മനക്കെട്ടി. എന്റെ മനക്കെട്ടി അല്ലേ? ഇനി ഈ നാണു ഇവിടുന്ന് പോവില്ല. സൂര്യനെ ചുറ്റുന്നു ഭൂമി, ഭൂമിയെ ചുറ്റുന്നു ചന്ദ്രൻ. ആകർഷണത്തിൻ കരുത്ത ആ യാത്ര എന്നും തുടരും. കടലിലെ നീരാവിയല്ലോ പടർന്നു കാർമേഘമായി, അതു വർഷമായി പിന്നെ പെയ്യും, കരയുടെ ദാഹം ശമിക്കും. ഒന്നിനെ മറ്റൊന്നു തഴുകും നന്മതൻ വേദി ഈ വിശ്വം. വർണ്ണങ്ങൾ എങ്ങും വിടർത്തും വാസന്ത വൈഭവം സ്നേഹം. ഇനി നാളെ എന്തായാലും പോവാത്തത്. ടീച്ചർ, ദീപാരാധനയ്ക്ക് സമയമായി, വരൂ പോകാം. നല്ല കാര്യം, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. അമ്മ വാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം, താമസിക്കില്ല. ഇന്ന് നല്ല ദിവസം, തിങ്കളാഴ്ച. ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞ്? എന്താ മാവ? വെറുതെ അമ്പലത്തിൽ പോയതേ ഉള്ളോ അതോ വ്രതം വല്ലതുണ്ടോ? എനിക്കെന്ത് വ്രതം? തിങ്കളാഴ്ച വ്രതം. കുഞ്ഞിന്നൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോഴേ എനിക്ക് തോന്നി. അത് വിശപ്പ് തോന്നാഞ്ഞിട്ട്. കുഞ്ഞ് അമ്പലത്തിൽ പോണ കണ്ടപ്പോ ഞാൻ കരുതി തിങ്കളാഴ്ച വ്രതമായിരിക്കും. മനസ്സ് നിറയെ സന്തോഷിച്ചു. എന്തിന്? അത് നാണു പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളോ കുഞ്ഞെ.
കുട്ടി എന്താ താമസിച്ചത്? ബസ് കിട്ടാൻ വൈകി. മാനേജർസ് വരുന്നു, ഞാൻ പോട്ടെ. നമസ്തേ. നമസ്തേ. എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? മാനേജറുടെ സന്യാസവും ഗാന്ധിസും ഒക്കെ തെറ്റുന്ന മട്ടാണല്ലോ. മട്ടല്ല, തെറ്റും. ഒടുവിൽ നമ്മളെ ഭരിക്കുന്നത് ഇവളായിരിക്കോ? അവൾ എന്താ ചെയ്യുക? സഹിക്കുക തന്നെ. സംഭവാമി യുഗേ യുഗേ. അല്ലെങ്കിൽ പിന്നെ എമ്മറ്റും ബാസായിട്ട് ഈ കുഗ്രാമത്തിൽ വരണോ? അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ സംഗതി പെശകാണം. അവിടെ തലപൊക്കി നടക്കാൻ വയ്യാത്ത പല പരിപാടി ഒപ്പിച്ചിരിക്കും. മാനേജർ സാറ് വീണ് കിടക്കുകയാണ് മൂക്കും കുത്തി വാരിക്കുഴിയില്. ഏത് താപ്പാന വന്നാലും ശരി കരകറ്റം പറ്റും തോന്നുന്നില്ല. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണി വീണ ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണി വീണ ഉറങ്ങും മണി വീണ എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണി വീണ ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണി വീണ ജീവദാഹം തന്ത്രി തോറും തുളുമ്പി നിന്നിട്ടും ജീവദാഹം തന്ത്രി തോറും തുളുമ്പി നിന്നിട്ടും രാഗധാരകളൊഴുകിടാതെ മയങ്ങും മണി വീണ ചുംബന ശ്രുതി വിടർത്തി നിന്ന വിരലുകൾ മറഞ്ഞു നൊമ്പരങ്ങളിൽ ചിറകൊതുക്കി കാലവും കടന്നു കാലവും കടന്നു എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണി വീണ ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണി വീണ എന്റെ ജീവിതം പൂക്കൾ വാടി തളർന്ന പൂവാടി ഏതോ സൂര്യൻ വിതച്ച വെയിലിൽ ഒഴിഞ്ഞ പൂവാടി മധുര സൗരഭം സിരകൾ തോറും തുടിച്ചു നിന്നിട്ടും മധുര സൗരഭം സിരകൾ തോറും തുടിച്ചു നിന്നിട്ടും മലർ വിടർത്താൻ കഴിഞ്ഞിടാതെ മാഴും പൂവാടി സ്വന്തധനമെന്നോർത്തിരുന്ന വസന്തവും പിരിഞ്ഞു എന്തിനായി ഞാൻ എന്നിലൊതുങ്ങി എന്നതും മറന്നു എന്നതും മറന്നു എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണി വീണാ
താപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ. ടീച്ചർ ടീച്ചർ ക്ലാസ്സിൽ പാട്ടുപാടി പഠിപ്പിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പ്രത്യേകിച്ച് ഇന്നും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ടീച്ചറിൻ്റെ ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ദുഃഖമുള്ളതുപോലെ. എന്താ ടീച്ചർ പറയൂ, എൻ്റെ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ എന്നെ പോലെയാണ് കരുതുന്നത്. എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത്. ഇല്ല സർ, ഹൃദയത്തിൽ തട്ടുന്ന കവിതകൾ വായിക്കുമ്പോൾ ഞാൻ അറിയാതെ ഫീൽ ചെയ്ത് പോകാറുണ്ട്. എനിക്കിത് വിശ്വസിക്കാമല്ലോ. എന്താ എന്താ പാടില്ലാത്തത്? ഞാൻ ഈ ഗ്രാമത്തിൽ വന്ന ദിവസം മുതൽ ഏറ്റവും വലിയ സന്തോഷവതിയാണ്. ഇഫ് സോ ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. സന്ധ്യയായി, ഞാൻ പോട്ടെ. ഞാനും കൂടി വരാം. താങ്ക് യു സർ, ഞാൻ പോയിക്കോളാം. സാർ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഉറങ്ങാനുള്ള ഗുളിയാ, ഇത് ഉറങ്ങാതിരിക്കാനുള്ള ഗുളിയാ. ഇത് ഇപ്പോ ഉറക്ക ഗുളിയ കഴിച്ചാലും ഉറക്കം വരാറില്ല. പിന്നെ എന്തിനാ കുഞ്ഞിത് ഇങ്ങനെ കഴിക്കുന്നത്? ഒരല്പം ആശ്വാസത്തിന്. ആര് പറഞ്ഞാലും അനുസരിക്കില്ലല്ലോ, നിർബന്ധ ബുദ്ധി. അമ്മാവാ, ഞാൻ പോക്കോട്ടെ, കിടന്നോളൂ. സ്ത്രീകൾക്കുള്ള സീറ്റാണ് മിസ്റ്റർ, സ്ത്രീ ആയിരിക്കും. ശരിയാണ്, മുടി വളർത്തിയിട്ടില്ല, ഇട്ടിരിക്കുന്നത് പാന്റ്. എടാ, ഇത് ഓൾഡ് മോഡലാണ്, പാട്ട് കുരിശൻ തന്നെ. എന്നാൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അയ്യോ പാവം, ചെവി കേൾക്കില്ലായിരിക്കും. മിസ്റ്റർ, ഇത് സ്ത്രീകൾക്കുള്ള സീറ്റാണെന്ന്. മിസ്റ്റർ, സ്ത്രീകൾക്കുള്ള സീറ്റാണെന്ന്. എഴുന്നേൽക്കാൻ. സ്ത്രീകൾ ഇറങ്ങി വരട്ടെ, മാറി കൊടുക്കാം. കണ്ണും കാണും. പിന്നെന്താ സാറേ, ഈ ലേഡീസ് ഉള്ളി വെണ്ടക്കാശം ദൈവിച്ചത് കാണത്തെ. ഞാനിവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ അറേഞ്ച്ഡ് ആണ്. ആ അറേഞ്ച് തന്നെ. എന്ത് വേണം? ഒന്നും വേണ്ട. പോവാണോ? ഞാനിവിടെ ഇരിക്കുന്നോണ്ടാണോ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ആണാണോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടെ വാ. ചേച്ചി എന്താ ഇത്രയും താമസിച്ചത്? എന്റെ ഭാരതി, നീ അറിഞ്ഞോ? എന്താ ബസ്സിലൊരു ഗുണ്ട? ഗുണ്ടയോ? ഗുണ്ടയോ? ഗുണ്ട നിന്റെ പിറകെ വന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ബസ്സിൽ തനിച്ച് പോകരുത് പോകരുതെന്ന്? അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയുകയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരൻ നിന്റെ അച്ഛൻ ഒരുത്തനാ. ഞാൻ എന്ത് പറഞ്ഞാലൊരു വകയില്ലല്ലോ. മൂത്ത മകളെ വിളിച്ച് ചോദിക്കണം എന്തുണ്ടായി. അർച്ചന കോളേജിൽ നിന്ന് വന്നോ? സംഭവിച്ചില്ല.
കൈമുഖം കാണിക്കുന്നു. ഇന്നും പുറകെ വന്നല്ലോ, നാളെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട താമസം. അവൻ പിടികൂടും. അങ്ങനെ ഒന്നും ഉണ്ടായില്ലമ്മേ. നീ ഒന്നും ഉണ്ടായില്ലെന്ന് പറയാൻ അർത്ഥം തോടി? ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല, അത്ര തന്നെ അല്ലേ അച്ഛാ? ചിരിക്കുന്നുണ്ടല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനും മോക്കും ഒരു വിലയില്ല. വല്ല കുഴപ്പവും സംഭവിക്കുമ്പോ അത് ഏറ്റു പിടിക്കാൻ മാത്രം ഞാൻ വേണ്ടായിരുന്നു. കുട്ടികൾ പഴയ കാര് കേറില്ല, നിങ്ങൾ പുതിയ കാറ് വാങ്ങുകയില്ല. ബസ്സിൽ കയറി പോകുമ്പോ വല്ല ഗുണ്ടാലും കുഴപ്പം ഉണ്ടാക്കുമ്പോ മനസ്സിലാക്കും. എടി, നിന്റെ അച്ഛൻ പുതിയ കാറ് വാങ്ങുന്നവരെ നീ കോളേജിൽ പോണ്ട. ഞാൻ പഴയ കാറിൽ പോയിക്കൊള്ളാം, അത് പഴയതാണെങ്കിലും വഴിയിൽ എവിടെയും കിടക്കില്ല. എക്സാക്ട്ലി, മനസ്സിലായി. ഹലോ, ഏ മണിക്ക് ഭക്ഷണം കിട്ടിയോ? ഗുഡ്, വെരി ഗുഡ്. എന്താ പാർട്ടിയോ? വൺ സെക്കൻഡ്, ഭാഗീരഥി അമ്മ സംസാരിക്കണം. ഏതോ പാർട്ടിയുടെ കാര്യമാണ്. ഔട്ട് ഓഫ് മൈ ജൂറിസ്ഡിക്ഷൻ. ഹലോ, ആ എന്താ ഉമാമൈദിൻ ചെടുപഞ്ചായത്ത് കൊറേ ദിവസങ്ങളായല്ലോ. ആ എന്തു പറ്റി? ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? കൺഗ്രാജുലേഷൻ. ആ പാർട്ടി ഗംഭീരാക്കണം കേട്ടോ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഓ യെസ്, ഡെഫിനറ്റ് ഞാൻ വരാം. താങ്ക് യു. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ, പ്രൊഫസർ വന്നില്ലേ? അതെ, വരാനിരുന്നതാ. പെട്ടെന്ന് ഒരു അസുഖം. ഹലോ മണി, കൺഗ്രാജുലേഷൻ. താങ്ക് യു ആൻഡി. മണി, കൺഗ്രാജുലേഷൻ. ഇനി എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് വാങ്ങണം. ഇനി ബി എക്കും എം എക്കും പോയി ഇംഗ്ലാപ്പ് വിളിക്കാതെ പറ്റിയ ലൈൻ കണ്ടുപിടിക്കണം. സമർത്ഥരായ പല കുട്ടികളും അവരവർക്ക് പറ്റിയ ലൈൻ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് പല തെറ്റുകളും പറ്റുന്നത്. വല്ല സംശയമുണ്ട്? കുറെയൊക്കെ ഉത്തരവാദിത്വം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടേതാണ്. മണിക്കാ കുഴപ്പം പറ്റില്ല, അവന് ശരിയായ വഴിക്ക് തിരിച്ചുവിടാൻ മണിയുടെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. അവന്റെ പഠിത്തത്തെക്കുറിച്ചോ കോളേജ് ജീവിതത്തെക്കുറിച്ചോ കാവ് ജീവിതത്തെക്കുറിച്ചോ എനിക്ക് ആരും അറിയില്ല. എല്ലാം അവന്റെ ട്യൂട്ടർ ഏൽപ്പിച്ചിരിക്കുക. സമർത്ഥനായൊരു മനുഷ്യൻ. ഹലോ മിസ്റ്റർ സുകുമാരൻ, ദീർഘായുസ്സാണല്ലോ. പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പേ വന്നു. എന്താ എന്തായി കാണിക്കുന്നത്? മണിക്ക് ധാരാളം സമ്മാനമൊക്കെ കിട്ടിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ് നോക്കട്ടെ. ഭാരതി ഗുണ്ട, ഏ ബസ്സിലെ ഗുണ്ട. സത്യം? എക്സ്ക്യൂസ് മീ, എവിടെയോ വെച്ച് കണ്ടതുപോലെ. എന്നെയോ? അതെ, എന്നെ ആയിരിക്കില്ല. ഐ എം സോറി. പ്രൈവറ്റ് ട്യൂട്ടർ ആയാലും ശരി, സ്കൂൾ മാസ്റ്റർ ആയാലും ശരി, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവനല്ലാതെ വേറെ ഒരുത്തിനും കിട്ടില്ല. അതുകൊണ്ട് അത്രയേറെയൊന്നും വിശ്വസിക്കുകയൊന്നും വേണ്ട. കുഞ്ഞ് നമ്മുടേതല്ലേ, നമ്മൾ തന്നെ നോക്കണം. അമ്മേ, ഒന്ന് പതുക്കെ പറയൂ. ചേച്ചി പറഞ്ഞ ഗുണ്ട ഇയാളാ. ഗുണ്ട? മിസ്റ്റർ ചന്ദ്രശേഖർ, സുവാറിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇദ്ദേഹമാണ് മണിയുടെ ട്യൂട്ടർ. ഇത് പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ ചന്ദ്രശേഖറിന്റെ ഭാര്യ. നമസ്കാരം. ഇവനെ കൊണ്ട് ഡിഗ്രി എടുപ്പിച്ച് ഐ എ എസിന് അയക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്നോ? ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന മണിക്കാണെങ്കിലും അത് വാങ്ങിയത് നിങ്ങളാണ്. അതിനുവേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടി അവനെ പഠിപ്പിച്ചെന്ന് എനിക്കറിയാം. മണിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, നമുക്ക് എല്ലാവർക്കും അതി സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഈ ആർപ്പാടൊക്കെ കാണിച്ച് അവൻ തന്നെ ഇതിലെങ്കിൽ ഭ്രമിച്ചു. മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സാകാൻ പണം വാങ്ങി ട്യൂഷൻ എടുക്കുന്ന ഒരു അധ്യാപകന്റെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കുന്ന അവന്റെ തലയിലേക്ക് ചെയ്യിപ്പിച്ച് അവന് സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതും ഇല്ലാതെ പോകും. ആ മണി, വെക്കേഷൻ ടൈമിൽ ഈ രണ്ട് പുസ്തകം നന്നായിട്ട് വായിച്ചു പഠിക്കും. വരട്ടെ. ഇപ്പോഴത്തെ ലെക്ചർമാരെക്കാൾ ഉണ്ടെങ്കിൽ എത്രയോ ഭേദമാണ്.
അമ്മ എന്താ പറയുന്നത്? കുന്ത ഇമ്മിണ്ടാവ് വരുന്നുണ്ടോ? കുഞ്ഞു മുകളിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ഫേസ് മോഡിൽ ഒന്ന് പോയി നോക്കി, അവിടെ നല്ല തമാശ നടക്കുക. ഈ റോഡുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നതിരുന്ന് നാം എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ റോഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പെട്രോളിനും ഡീസലിനും വില കൂടിയ ഈ അവസരത്തിൽ സൈക്കിൾ റിക്ഷകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇനിയും ആയിരം ആയിരം മൈലുകൾ നീളത്തിൽ റോഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സൈക്കിൾ റിക്ഷയുടെ ആവശ്യം വർദ്ധിക്കും എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതായത് 100 മൈലിന് 10 റിക്ഷ വെച്ച് കണക്കാക്കിയാൽ 100 10 ജസ്റ്റ് വെയിറ്റ്, ഞാൻ ഫയൽ എടുത്തു. സൈക്കിൾ റിക്ഷ ഫാക്ടറി തുടങ്ങിയ രാജുവേട്ടാ? വേണ്ട, രാജുവേട്ടന് സമയം വിലയേറിയതാ. ഫാക്ടറിയുടെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, അതാ നല്ലത്. എത്തിക്കഴിഞ്ഞാലേ ഇന്നുള്ള ഈ ഡിസ്കഷനും ഭൂമിശാസ്ത്രവും എണ്ണലും വഴക്കും ഒക്കെ പെട്ടെന്ന് നിന്ന് പോവില്ലേ? ശരിയാ, ശരിയാ. ഒരു സൈക്കിൾ രക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ശബ്ദവും ബഹളവും. നിങ്ങൾ എങ്ങാനും എയറോപ്ലെയിൻ ഉണ്ടാക്കിയല്ലേ, എന്തായിരിക്കും പൂരം? എന്റെ പൊന്ന് രാജു, ഈ തുറപ്പം നിർത്ത്, തൊലി ഒഴിഞ്ഞു പോ. ഞാൻ നന്ദി പറയാൻ വന്നതാണ്. നന്ദി പറയണ്ട, ഞാനാ ഇരുന്നില്ലല്ലോ. ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ പലതായെങ്കിലും ഈ കുഗ്രാമം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായ രീതിയിലാണ്. ആകെ ഉള്ളത് എൻ്റെ ഒരു LP സ്കൂൾ മാത്രം. കുട്ടികൾക്ക് വരാൻ നേരെ ഒരു റോഡ് പോലുമില്ല. കുട്ടികളിൽ പലരും വരുന്നത് ആറ് കടന്നിട്ടാണ്. മഴക്കാലമായാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഈ ഗ്രാമം മനോഹരമാണ് സാർ. മനോഹരമായതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നമ്മുടെ സ്കൂളിനെ ഒരു ഹൈസ്കൂളാക്കി മാറ്റണം, അതിനുശേഷം ഒരു കോളേജാക്കി മാറ്റണം. അങ്ങനെ എന്നാൽ കഴിയുന്ന നന്മ ഈ ഗ്രാമത്തിന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. MA MET പാസ്സായ അർച്ചനാദേവി ഈ LP സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി എന്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരാളെ കിട്ടിയത്. എന്താ, എനിക്ക് വിശ്വസിക്കാമല്ലോ? യെസ് സർ, ഈ ഗ്രാമം എന്റെ വീടാണ്. നീ പറഞ്ഞത് ശരിയായിരുന്നു മോളെ, ഈ പെരുമഴയത്ത് കാർ ഇറക്കണ്ടായിരുന്നു. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മൂത്ത മകൾ പറയുന്നതൊക്കെ ശരി, ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ തെറ്റ്. ഇത് സ്റ്റാർട്ട് ആകുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാന്? തള്ളണം. രവി, രവി എന്ത് ചെയ്യാനാ? താക്കടി, ഒരു ഓട്ട കാറും വെച്ചുകൊണ്ട്. കൂലി, കൂലി, ഒരുത്തനെയും കാണുന്നില്ല ഇവിടെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, മെയിൻ റോഡാണ്. അമ്മേ, ഗുണ്ടസാർ വരുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട.
എന്താ വണ്ടി തകരാറിലായോ? എന്താ സ്റ്റാർട്ടായിരുന്നില്ലേ? തള്ളി നോക്കണം, അല്ലാതെ മാർഗമൊന്നുമില്ല. രണ്ട് കൂലിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ. രണ്ട് കൂലിക്കാരുടെ ജോലി ഞാൻ ചെയ്യാം. ഓരെങ്കിൽ രണ്ടുപേർ കാറിലുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. എന്താ പേഴ്സ് മറന്നുപോയോ? ഏത് പേഴ്സ്? ശരീരം മുഴുവൻ വേദനിക്കുന്നെന്നാ? വലിയ ദൂരെ വന്നിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞ അങ്കിളിനോട് മഴയെ തിറങ്ങി തള്ളാൻ അനാവശ്യമല്ലാ പോകുന്നുണ്ടോ? ഇവിടെ അങ്കിളിന്റെ മൂക്കിലൂടെ നിർച്ചാല് അവിടെ രാജവേട്ടനെ കണ്ണിലൂടെ മടവടാന്ന് വെള്ളം. സൈക്കിൾ റിക്ഷ ഫാക്ടറിക്ക് വേണ്ടിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്കിൾ അനുഭവിച്ച സ്ട്രെയിൻ ഓർക്കുമ്പോ ഇനി ഒരു രണ്ടാഴ്ച കൂടെ റെസ്റ്റ് എടുത്താലും ഒരു നഷ്ടമില്ല. എനിക്ക് മനസ്സിലായി. സുമാരൻ സാറോ? മനസ്സിലായില്ല. ഈ തുമ്മലിനും ചീറ്റലിനും ഒക്കെ കാരണക്കാരനയാളാണ്. എന്റെ അനേകം വിദ്യാർത്ഥികളെ ഞാൻ മറന്നുപോയിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. മിസ്റ്റർ സുകുമാരൻ, നിങ്ങളുടെ വളർച്ച ഞാൻ വളരെ സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മിസ്റ്റർ സുകുമാരൻ അത് അറിഞ്ഞിരിക്കില്ല. അറിയാം സാർ, അങ്ങയുടെ വലിയ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടായിരുന്നു. എനിക്കതറിയാം. റിസർച്ച് സ്കോളർഷിപ്പിന് വേണ്ടിയും ലെക്ചർ പോസ്റ്റിന് വേണ്ടിയും അങ്ങ് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്തു. ഞാൻ അയച്ച ആപ്ലിക്കേഷനിൽ അങ്ങ് കിട്ടുന്ന നോട്ട് ഞാൻ വായിച്ചു. കണ്ട് നന്ദി പറയണമെന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കായിരുന്നു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സുകുമാരൻ അർഹിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സർ. മോളെ, സുകുമാരനെ നീ അറിയില്ലല്ലോ. ഹി ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റുഡന്റ്. നമസ്കാരം. നമസ്തേ. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കായി ഡിഗ്രി എടുത്തപ്പോൾ ഞാൻ ഇയാളെ വിളിച്ച് പറഞ്ഞു IAS ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ മിസ്റ്റർ സുകുമാരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? വേണ്ട സർ, എനിക്ക് അങ്ങയെപ്പോലെ ഒരു പ്രൊഫസർ ആവണം. പരിതസ്ഥിതികളിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവമനസ്സുകളെ നേർവഴിക്ക് തിരിക്കാൻ, എന്നാലാവുന്നത് ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടണം. അതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന്. ആ ആദർശ ശുദ്ധിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇന്നലെ മഴ നനഞ്ഞവർക്ക് പനിയൊന്നും പിടിച്ചില്ലല്ലോ. കൂടുതൽ നനഞ്ഞത് അങ്ങല്ലേ? അതെ അതെ. സുമാരൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അർച്ചനയും കൂട്ടി അങ്ങോട്ട് വരുമായിരുന്നു. വല്ല അസുഖവും പിടിപെട്ടോന്നറിയാൻ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങേ വീട്ടിൽ സ്വീകരിക്കാൻ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. ചായ കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട. വീട്ടിൽ വരുന്നവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കപ്പ് ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ അതൊരു സ്നേഹക്കുറവായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ കരുതുന്നത്. അങ്ങക്ക് അഭിപ്രായം ഇല്ലല്ലോ. ഇല്ല, എന്നാൽ സാരമില്ല, ഞാൻ വരട്ടെ. ശരി. അർച്ചനെ, ഡ്രൈവറോട് സുകുമാരനെ ഡ്രോപ്പ് ചെയ്യാൻ പറയും. വേണ്ട സാർ, എനിക്ക് നടന്നും ബസ് യാത്ര ചെയ്തുമാണ് ശീലം. അതാണ് ഇഷ്ടവും. എന്നാൽ അങ്ങനെയാവട്ടെ. അർച്ചന മോളെ, നീ സുകുമാരനെ യാത്രയാക്കിട്ട് വാ. ചന്ദ്രനിലേക്ക് പോവാനായിരിക്കും ആലോചന. അതിനടുത്ത് വരെ അർച്ചനയ്ക്ക് സുകുമാരനെ പോലൊരു പയ്യനെ കിട്ടിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ഇത് തന്നെയായിരുന്നു എന്റെ ഭയവും. അയാളുടെ ആദർശവും കുന്തമൊക്കെ വിസ്തരിച്ചപ്പോഴേ ഞാൻ കരുതി. തന്തയില്ല, തള്ളയില്ല, തറവാടില്ല, മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യവും. ശമ്പളത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. കണ്ടാലോ, അസൽ ഹിപ്പി ഗുണ്ട. ഇയാളെ കൊണ്ട് തന്നെ മോളെ കല്യാണം കഴിപ്പിക്കണം. ഇത് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നാ?
ഞാൻ അയാളെ 4 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സുമാറിനെ നല്ലതുപോലെ അറിയാം. നിങ്ങൾ 4 വർഷം കൊണ്ട് മനസ്സിലാക്കാത്തത് ഞാൻ 1 ദിവസം കൊണ്ട് മനസ്സിലാക്കി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൈയും ചുരുട്ടിക്കേറ്റി മെയിൻ റോഡിൽ കാർ തള്ളാൻ പോകുന്നവന്റെ കൂടെ എന്റെ മോളെ ഞാൻ അയക്കില്ല. അതാണ് അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പിന്നെ ഞാൻ എന്റെ മക്കളെ വളർത്തിയതും ഒരധ്യാപകന്റെ ശമ്പളം കൊണ്ട് മാത്രമാണ്. എന്റെ മക്കളെ ഈ നിലയ്ക്ക് വളർത്തിയെടുക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടിന്ന് എനിക്കേ അറിയാവൂ. അവളെ ആ വഴിക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല. അവൾക്ക് സൗന്ദര്യമുണ്ട്, പഠിത്തമുണ്ട്, നല്ല നിലയും വിലയും ഉള്ള 1000 പേരെ അവൾക്ക് കിട്ടും. നല്ല ഒന്നാന്തരം തറവാട്ടുകാരെ അറിഞ്ഞു വെച്ചും കൊണ്ട് ആയുസ്സുകാലം മുഴുവൻ അടുക്കള നിറങ്ങിക്കഴിയാൻ അവളെ ഞാൻ അയക്കണോ? 3 കാശ് വരവുള്ളവന്റെ കൂടെ ഇത്ര ധൃതി കാണിക്കാൻ ഇവിടെ എന്തുണ്ടായി? രാജു അവൾക്ക് വേണ്ടി ചാകാൻ നടക്കുകയാണ്. അത് കാണാനുള്ള കണ്ണുപോലും നിങ്ങൾക്കില്ലല്ലോ. രാജുവോ? അതെ, രാജു തന്നെ. ഇത്രയും തങ്കപ്പെട്ട പയ്യനെ എവിടെ കിട്ടും? കാശിന് കാശ്. തറവാടാണെങ്കിൽ തലമുറകളായ രാജകുടുംബവുമായി ബന്ധപ്പെട്ടത്. അവന്റെ നടത്തവും പെരുമാറ്റവും സംസാരവും ഇത്രയും ഗുരുത്വം അനുസരണയുള്ള പയ്യനെ കാണിച്ചു തരാമോ? വിഷമമാണ്. പിന്നെന്താ? വ്യക്തിത്വമില്ലാത്തൊരു മഫ്, വികസിക്കാത്ത ബുദ്ധിയും. മതി, കുറെ ബുദ്ധിക്കാർ അറിഞ്ഞിരിക്കുന്നു. കുട്ട നിറയെ വ്യക്തിത്വമായി. Birds of the same feather flock together. എന്നിട്ട്? എന്നിട്ടെന്താ? ഒന്നുമില്ല. അയ്യോ, നല്ല ചേച്ചിയല്ലേ പറഞ്ഞു താന്നേ. അയ്യോ, അമ്മ വരുന്നു. കണ്ണടച്ചോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് പോലും ഓഫ് ചെയ്തിട്ടില്ല. മെത്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും പിള്ളേരൊക്കെ വളർന്ന് കാര്യം നോക്കാറായി, നീ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നു എന്ന്. രാവിലെ എഴുന്നേറ്റൊന്ന പറയും കഴുത്ത് വേദന എന്ന്. എന്നാ ശരിക്ക് കിടക്കോ? അതുമില്ല. ഇവളൊരുത്തി ഇനി പറയൂ ചേച്ചി. എന്നെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചു. എന്നിട്ട് ചേച്ചി ഉടനെ അങ്ങ് സമ്മതിച്ചു? അങ്ങനെ പോകാൻ പാടില്ലല്ലേ. ചേച്ചി എന്ത് പറഞ്ഞു എന്ന് പറയൂ. ഞാൻ പോവാന്ന് പറഞ്ഞു. ചേച്ചി, നീ ഇവിടെ നിറയിക്കൂ. ചേച്ചി പോയാലുണ്ടല്ലോ. ചേച്ചി പോക്ക ഗുണ്ട പോരെങ്കിൽ ലെക്ചററും. നല്ല കോമ്പിനേഷൻ. ഇവിടെ ആണെങ്കിൽ പാവം രാജുവേട്ടൻ തുടച്ച് തുടച്ച് മുഖം പകുതിയാക്കി. ഈ ചേച്ചിയുടെ മനസ്സ് കല്ല. നീ മഹാബുദ്ധൂസ. വരൂ. അമ്മായി, അമ്മായി. എന്താ മോനെ? വേഗം വരൂ അമ്മായി. ഈ പെണ്ണിനെ അറിയോ അമ്മായി? അച്ഛനെ അല്ലേ. എങ്ങനെ മനസ്സിലായി? കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഊഹിച്ചു. സുഖു എപ്പോഴും പറയും മറ്റൊരു പെൺകുട്ടിയെ പറ്റി അവൻ പറഞ്ഞു കേട്ടിട്ടുമില്ല. വന്ന കാലിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ? കടന്നിരിക്കൂ, ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. അളി, വേഗം കാപ്പിക്ക് ഇത്തിരി വെള്ളം വയ്ക്കാം. ശങ്കരൻ എവിടെ പോയി? ശങ്കരാ, ശങ്കരാ, വരുന്നേ. എടാ എടാ, അയ്യാത്തക്കൊരെ പഴുപ്പു. ഇതാണ് എന്റെ സാമ്രാജ്യം. മഹാറാണി എവിടെ ഇരിക്കും? ഉണ്ടല്ലോ സിംഹാസനം. ദേ, അയ്യോ, അതിലേക്ക് കാലൊടിഞ്ഞു. രാജവാഴ്ച അവസാനിച്ചുകൊണ്ടായിരിക്കും സിംഹാസനത്തിന്റെ കാലൊടിഞ്ഞു പോയി. സാരമില്ല, ഞാൻ നിന്നോണ്ട് ചെങ്കോല് പിടിച്ചോളാം.
അർച്ചന വന്നില്ലേ ചേച്ചി? ഇല്ല. ആ ചേട്ടൻ അവളെ കയറൂരി വിട്ടിരിക്കുകയാണ്. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്തിനാണ് നിനക്ക് അറിഞ്ഞൂടല്ലേ? എന്നെ വെറും മടിയാക്കരുത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ചേച്ചിക്ക് എന്റെ ഒപ്രാളമായിരുന്നു നിനക്കറിയാമോ? അങ്കിളിന് ഒപ്രാളം ഇല്ലായിരുന്നോ? ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഈ വീട്ടിലുള്ള മറ്റെല്ലാവരും കഷ്ടത്തിലാകാൻ പോവുകയാണ്. മോളെ, നീ സുകുമാരന്റെ വീട്ടിൽ പോയിരുന്നു? പോയിരുന്നു. ഈ വീട്ടിൽ ആർക്കും അയാളെ തൃപ്തിയല്ല, ആരും അയാളെ മനസ്സിലാക്കിയിട്ടില്ല. അച്ഛനും സുഗു എന്റെ വിദ്യാർത്ഥിയായിരുന്നു. സ്വാഭാവികമായും ഞാൻ അയാളുടെ പക്ഷത്തായിരിക്കുമല്ലോ. അതുപോട്ടെ, നിന്റെ മനസ്സാക്ഷി അയാളെ സ്വീകരിച്ചു കഴിഞ്ഞോ? എന്നാൽ എന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടായിരുന്നു. നിന്റെ അമ്മ എതിർക്കും, ഈ വീട്ടിലുള്ളവരെല്ലാം എതിർക്കും. ഒരു വേള നാണു നായരൊഴിച്ച് ഒരു കാര്യം മാത്രം എന്റെ മകൾ മറക്കരുത്. സുകുമാരനെ തിരഞ്ഞെടുത്തത് നീയാണ്, നിന്റെ പൂർണ്ണ മനസ്സോടെ, നിനക്ക് വേണ്ടി മാത്രം. മോളെ, എന്താ? ഇത് സുകുമാരന്റെ അമ്മയാണ്. അമ്മ മരിക്കുന്നതിന് മുൻപ് ഈ കത്തും വളയും അവരെന്നെ ഏൽപ്പിച്ചതാണ്, അവരുടെ ഭാവി മരുമകൾക്ക് വേണ്ടി. കുറച്ച് വായിക്കും മോളെ. മകളെ, നിങ്ങളുടെ വിവാഹം കാണാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയാൽ ഈ വാക്കുകൾ എല്ലാ മംഗളങ്ങൾക്കും വേണ്ടിയുള്ള അനുഗ്രഹമായി കണക്കാക്കുക. ഈ കൊച്ചുവളകൾ നീ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞിന് ഉള്ളതാണ്. എനിക്ക് വേണ്ടി നീ ഇവ ആ പിഞ്ചു കൈകളിൽ അണിയിക്കണം എന്ന് സ്വന്തം അമ്മ. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്നെയോ? അതെ, എന്നെ ആയിരിക്കില്ല. ഐ'm സോറി.
ഇതും കൂടെ കൊണ്ടുവരികയാണ്? അതെ, പോകുന്നിടത്തെല്ലാം ഞാനത് കൂടെ കൊണ്ടുപോകും. രക്ഷ എഴുതി കിട്ടുന്നതിന് വരല്ലേ? അങ്ങനെ തന്നെ വെച്ചോ. വെരി ഗുഡ്. ഭർതൃഗ്രഹത്തിൽ കാലുകുത്തിയ ശേഷം ആദ്യമായി പുറത്തേക്ക് പോവല്ലേ? ഭർത്താവ് വല്ല അപകടവും കാണിച്ചാൽ രക്ഷപ്പെടാനായിരിക്കില്ലേ? അതല്ല, പോകുന്നിടത്തെല്ലാം അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് കരുതിയാ. മോളെ, ടിഫിൻ കയറി എടുത്തോ. വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം അമ്മായി. അമ്മായി പോയി പൂജ നടത്തിക്കോളൂ. നിങ്ങൾ പോകുന്നെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് പൂജിക്കാൻ പോലും ഏകാഗ്രത കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളങ്ങ് കാശിക്ക് പോവല്ലേ? അമ്മായി കൂടിപ്പോയ ഒരാഴ്ച. ഗാനോത്സവം മദനോത്സവം വാങ്ങിച്ചതാ.
ഒറിജിനൽ കസവാ, ഇത് അവിടെ കിട്ടൂ. ഇതിന്റെ ഒരുപാട് വിലയായിരിക്കുമല്ലോ. ഇത് അച്ഛനൊരു കസവ് നേരിതാ. ഡേ, ആ ബുക്ക് എവിടെ? വരൂ, വന്നിട്ട് അച്ഛനെ കണ്ടില്ല. നീ മുമ്പോ പോയിക്കോ, എനിക്ക് സുകുമാരനോട് അല്പം സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോ ഭാരതി കുഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോഴായിരിക്കും ആകെ ഒരു ബഹളം. അച്ഛാ, നീ എപ്പോ ഒന്ന് മോളെ, അച്ഛൻ അറിഞ്ഞില്ലല്ലോ. അല്ല, സുഖം എവിടെ? അമ്മ അറസ്റ്റ് ചെയ്ത് താഴെ നിർത്തിയിരിക്കുന്നു. ഇത് ഞാൻ അച്ഛന് വാങ്ങിച്ചതാ. ഇത് അദ്ദേഹത്തിന്റെ സമ്മാനം. ദി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ഗുഡ്. പക്ഷേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് നിനക്കറിയുമോ? നിന്റെ പുഞ്ചിരി. അച്ഛനിത് തുറന്നു നോക്കുന്ന പോലും ഇല്ലല്ലോ. നിനക്ക് സുഖമാണോ മോളെ? അതെ. അച്ഛനിതിൽ പറ എന്തു വേണം? അമ്പലത്തിൽ പോവാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാശുണ്ടാക്കി ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്താ കാര്യം? ശമ്പളം മാത്രമേ ഉള്ളൂ വരവ്. അവളെ ദൂത്തിരിക്കാൻ സമ്മതിക്കരുത്. വരവ് കുറവായിരിക്കും, പക്ഷെ വേണ്ടതൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. മാസത്തിന്റെ ആദ്യം ഒരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കണം. അതിനപ്പുറം ചെലവാക്കരുത്. ഇതൊക്കെ അർച്ചനോട് പറയുന്നതാണ് നല്ലത്. സാധാരണ അമ്മമാർ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ചുമതലകളെല്ലാം കഴിഞ്ഞു എന്ന് കരുതും. പക്ഷെ ഞാൻ നേരെ മറിച്ച. അതിനിപ്പോ എന്തുണ്ടായി അമ്മേ? ഞാൻ സുഹൂനോട് പറയായിരുന്നു, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് വേണം ചെലവ് ചെയ്യാനെന്ന്. എനിക്കല്പം പണിയുണ്ട്, അത് കഴിച്ചിട്ട് വരാം. മടങ്ങി വരുമ്പോ നിന്നെയും കൂട്ടാം. ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. അമ്മായിക്ക് ഇഷ്ടമാവൂന്ന് അറിഞ്ഞില്ല. ഇവളുടെ പഠിത്തം തുടരണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അർച്ചനയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അമ്മായിക്കൊരു എതിർപ്പ് ഉണ്ടാവില്ല. അമ്മ സംസാരിക്കാൻ തുടങ്ങി അത്ര തന്നെ. ഊണ് കഴിച്ച് പോകാന്ന് പോലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. പുറകെ വിളിക്കാൻ പാടില്ല മോളെ, ഏതായാലും തിരിച്ചു വരുമല്ലോ. നീ എന്താ വല്ലായിരിക്കുന്നു? ഇതൊക്കെ പിന്നെ പറയാമായിരുന്നില്ല അമ്മേ. ഇതെന്താ? നിർബന്ധിച്ചു ഒരു ദിവസം അവിടെ കഴിയാമായിരുന്നില്ലേ? ഈ കൊച്ചുമുറിയിലിരിക്കുമ്പോഴാണ് നീയുമായുള്ള അടുപ്പത്തെ പറ്റി ഞാൻ ബോധവാനാകുന്നത്. മതി, ഒറ്റയ്ക്കിരിക്കുമ്പോഴേ സാറിന് സാഹിത്യം വരും. മനുഷ്യന്റെ മുമ്പിൽ നാം അനങ്ങില്ല. വരട്ടെ, എന്നെയും കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ലേ, അപ്പൊ കാണാം. നിന്റെ അമ്മ നിന്നെ ഒരു വലിയ പണക്കാരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കും. നീ എന്നെ വിവാഹം ചെയ്താൽ അവർക്ക്? എന്റെ ഈശ്വര, അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അമ്മായി പറഞ്ഞു ഞാനും അറിഞ്ഞു. നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയെ വിവാഹം കഴിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നെന്ന്. നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയാണല്ലോ ഞാൻ വിവാഹം ചെയ്ത്. മതി മതി, എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോ നിനക്ക് ബോധ്യമാവും, എല്ലാവർക്കും എന്നോട് അസൂയായിരിക്കും. ചെത്ത കൊമ്പിൽ പിടിച്ച് കേറ്റണ്ട. എന്താ പറഞ്ഞത്? മോൾക്ക് അവന്റെ ദേഷ്യം അറിയില്ലല്ലോ. ചോറിലെങ്ങാനും ഒരു കല്ല് കിടന്നാ മതി, അപ്പൊ ഊണ് മതിയാക്കി എണീറ്റ് പോകും. ഞാൻ ചോദിക്കും ഇങ്ങനെ ചുണ്ടിയായാലും എങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന്. കുഞ്ഞ് എന്താ ഇവിടെ ചെയ്തോണ്ടിരുന്നത്? അരിയിൽ നിന്ന് കല്ല് പെറുക്കായിരുന്നു. അങ്ങനെ വേണം കുഞ്ഞ് പെൺകുട്ടികളായാൽ. വീട്ടിൽ എന്തൊക്കെയാ വിശേഷം? നാണു നായരെ, വിശേഷം ഇവിടെ അല്ലേ. പുസ്തകം വായനയും റേഡിയോ പാട്ട് കേൾപ്പും സിനിമ കാണലുമായിട്ട് കഴിഞ്ഞ ആളുകള് അരിയിലെ കല്ല് പെറുക്കണം. ഇവിടെ ഞാനും വേലക്കരിയും ഉണ്ട്, പരിചയമില്ലാത്തൊന്നും വേണ്ടെന്ന് എത്ര പ്രാവശ്യമാ പറയുക. നല്ല കാര്യം, പെൺകുട്ടികളായാൽ അല്പസ്വല്പം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം, എങ്കിലേ വീട്ടമ്മയാവൂ. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അമ്മാവ. അമ്മ ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ? ഓ, വിശേഷമൊന്നുമില്ല. നാളെ ഇളയച്ചനും ഇളയമ്മയും സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നു, വീട്ടിലേക്ക് ചെല്ലണമെന്ന കത്ത്. അതെന്താ പോകാമല്ലോ, വരാന്ന് പറഞ്ഞേക്കു. അദ്ദേഹം കുളിക്കുക, ഒന്ന് കണ്ടിട്ട് പോണോന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചെന്നിട്ടും കാര്യമുണ്ട്.
വന്നിട്ടൊന്നും തന്നില്ല. ഒന്നും വേണ്ട, എപ്പോ വേണമെങ്കിൽ ആവാലോ. ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. അടുത്തവണ വരുമ്പോ അർച്ചന കുച്ച ഉണ്ടാക്കി വെച്ച ചോറും കറിയും ഒക്കെ കഴിച്ചോണ്ട് പോക്കോളാം. എന്നിട്ട് ഉപ്പും മുളകും ഇല്ലാന്ന് പറഞ്ഞ് കളിയാക്കാൻ. ഉപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും അസലായി നാണുനാര് പറഞ്ഞേക്കാം. അന്നേ ഞാൻ വരട്ടെ. അമ്മച്ചി താക്കോലിതാ തിന്നയിൽ വെച്ച് മറന്നു. എനിക്കിപ്പോ ഓർമ്മയെന്ന് പറയുന്നതേ ഇല്ല. ഈ താക്കോല് മോള് തന്നെ വെച്ചു. ഞാനോ? അതെ, ഇത് സുകുമാരന്റെ അമ്മ എന്നെ ഏൽപ്പിച്ച താക്കോല. ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചു, ഇനി വയ്യ. അത് പറ്റില്ല, ഇത് അമ്മയുടെ കൈ തന്നെ ഇരുന്നാ മതി. അച്ഛനേ! അയ്യോ, കുളി കഴിഞ്ഞു വന്നോ? ദാ വരുന്നു. കുളി കഴിഞ്ഞെത്തിട്ട് നേരെ എത്രയെന്നറിയോ? എന്താ വിളിച്ചത്? കോളേജ് പോകുന്ന നേരമായി, ഡ്രസ് ചെയ്യണ്ടേ? ഒരു ഷർട്ടും പാന്റും ധരിച്ചെടുത്തിട്ടൂടെ? മനസ്സില്ല. ഒരു നിമിഷം, ബട്ടൺ പോയി, ഞാൻ തയ്ച്ചേ. എന്റെ നെഞ്ചൊന്നും കുത്തി കയറരുത്. എന്നാൽ എനിക്കല്ലേ നോവുക, അതിനകത്തിരിക്കുന്ന ഞാനല്ലേ. എന്തായിരുന്നു ഡിസ്കഷൻ? ഇവിടെ മറ്റെന്താ ഡിസ്കഷൻ? എല്ലാം ഗൃഹനാഥനെ പറ്റി തന്നെ. എന്താ അമ്മായി വല്ലതും പറഞ്ഞു? പറഞ്ഞു. കുഞ്ഞുമോനെ ഭയങ്കര തലക്കനുമാണെന്ന്. എന്താ അങ്ങനെ പറയാൻ? എന്താ പറഞ്ഞാൽ, കാര്യ സത്യമല്ലേ? എനിക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ എനിക്ക് സ്വന്തമായ തലക്കനെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ എന്താ കേൾക്കായിരുന്നു. കോളേജിൽ നിന്ന് എപ്പം മടങ്ങി വരും? ഏതാണ്ട് 7 മണിക്ക്. 7 മണിക്ക്? ഇതാ ശരിയല്ലെന്ന് പറഞ്ഞത്. കാര്യം എന്താണെന്ന് പറയും. എത്ര മണിവരെ ക്ലാസ് ഉണ്ട്? നീ തന്നെ പറഞ്ഞേക്ക്. ഇതാ തലക്കനോന്ന് പറഞ്ഞത്. ശരി, 5 മണി. ഓക്കെ, ശരി, 5 മണി വരെ. ഇനി ഈ എഴുത്തൊന്ന് വായിച്ചു നോക്ക്. ഇതിനാണ്? പോയിക്കോളൂ. ഞാൻ തനിച്ചു പോവാനോ? ആരെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനും ഉപദേശിക്കാനും വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. ബോറാണ്. വേണ്ട, സഹിക്കണ്ട. കണ്ടോ, മണി 7 കഴിഞ്ഞു, അർച്ചനയും ഭർത്താവും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മറ്റുള്ളവരെ എന്ത് പറയും? അവര് വരും. ആ വീട്ടിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അവരുടെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആ അമ്മായി സമ്മതിക്കില്ല. അടിച്ചു വാരാനും കഴുവാനും അരി വെക്കാനും ആള് വേണ്ടേ? ഇതൊക്കെ ആ കിഴവി എന്റെ മോളെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങോട്ട് അയച്ചാൽ വീട്ടു ജോലിക്ക് ആള് വേണ്ടേ? നീ ആവശ്യമില്ലാതെ എന്തിനാ ക്ഷോഭിക്കുന്നത്? ആവശ്യമില്ലാതെയോ? പറഞ്ഞുകൊണ്ട് നടുക്കായൽ വലിച്ചെറിഞ്ഞ ആള് ഇതും പറയാം, ഇതിനപ്പുറവും പറയാം. അനിയത്തിയുടെ മോളെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി. നിങ്ങളുടെ മോള് അടുക്കളയിൽ തീപോലെ കഴിയുന്നു. വന്നോ? എത്ര നേരാഴ്ച കാത്തിരിക്കുന്നു അറിയാമോ? ഇതെന്റെ അനിയത്തിന്റെ ഭർത്താവ്, അതെന്റെ അനിയത്തി. സുഖു വളരെ ബിസിയാണ്. പ്രിൻസിപ്പാളുടെ ജോലിയും കൂടെ സുഖു വേണം ചെയ്യാൻ. അതാ ലേറ്റായത്. ചേച്ചിയായിരുന്നോണ്ട് വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വെക്കേഷന് ഞാൻ ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇവ കുറേ നിർബന്ധം അർച്ചനയുടെ ഭർത്താവിനെ കാണാൻ. ഞങ്ങളുടെ തറവാട്ടിലെ മൂത്ത ആളാണ് അർച്ചന. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ടി വി കഴുകി തീരുന്നത് വരെ ചുമതലയുള്ള ജോലി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ലക്ഷ്യബോധമുള്ളവർ അങ്ങനെ ചെയ്യൂ. Anyway, I am so happy that Archana is lucky to get a boy like you. ഏതായാലും ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് കൂടി വിസിറ്റ് ചെയ്യണം. അർച്ചനയെ കൂടി കൂട്ടിക്കൊണ്ടുവരണം. I'll be proud to introduce you to my friends there. And you'll have a nice time. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇംഗ്ലണ്ടിൽ പോകാമെന്ന് സമ്മതിച്ചത് തന്നെ. എത്ര നാളായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർ ക്ഷണിക്കുന്നു എന്നറിയാമോ? Excuse me. എനിക്ക് ലൈബ്രറി വരുന്ന് പോകണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് പോകും. ഞാൻ പറഞ്ഞില്ലേ, തീസീസ് എന്ന് പറഞ്ഞ ഒരു വിചാരമേ ഉള്ളൂ, മറ്റൊരു വിചാരമില്ല. ലൈബ്രറിയിൽ ഒറ്റ പുസ്തകം ബാക്കിയില്ല. ഇപ്പൊ പുതിയ പുസ്തകം വന്ന് വന്നിരിക്കാതാ പോയത്. ഇക്കാലത്ത് ഇത്രയും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജെന്റിൽമാനെ കിട്ടിയത് ചെറിയ ലക്ക്. അല്ലാതെ ഉള്ളവരെ ഞാൻ സെലക്ട് ചെയ്യും. ഹി ഈസ് മൈ സെലക്ഷൻ.
അമ്മയുടെ സ്വഭാവം അറിയാം. അതിന് മറ്റുള്ളവരുടെ മുമ്പ് ചെന്നൈ എന്തിനാ അവമാനിക്കുന്നു? ഇനി അതിനുള്ള ഇടവരുത്തിയില്ല. ആ വീട്ടിലേക്ക് ഇനി കാലൂത്തിയാലല്ലേ. അതിനിപ്പോ എന്തുണ്ടായി? എന്നെ പോലെ ഒരു പാവപ്പെട്ട വാദ്യാരുടെ കൂടെ ഇറങ്ങി പോരാൻ നിന്നെയോ മോളെ പറഞ്ഞേക്കാൻ നിന്റെ അമ്മയോ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇത്ര ശോഭിക്കാൻ ഇപ്പൊ എന്തുണ്ടായി? അമ്മയുടെ ആഗ്രഹം ഉറക്കെ പറഞ്ഞു. പറഞ്ഞൊന്നും നടക്കാൻ പാടില്ലാത്ത അല്ലല്ലോ. ആഗ്രഹം ഉറക്കെ പറഞ്ഞല്ല, എന്റെ കുറവുകൾ മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മായി പറഞ്ഞു ശരിയാണ്. അമ്മ എന്തു പറഞ്ഞു? ദേഷ്യം വന്നാൽ നിങ്ങൾ മറ്റൊരു മനുഷ്യനാവുമെന്ന്. ആയിരിക്കും. എവിടെ പോകുന്നു? വല്ലാത്ത ചൂട്, അല്പ കാറ്റുള്ള. ടീച്ചേഴ്സ് മാത്രമല്ല, ഗ്രാമവാസികൾ പോലും, ഒരുപക്ഷെ എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ സ്റ്റുഡൻസ് പോലും കഥകൾ ചമച്ച് അർച്ചനയെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വെല്ലുവിളി നമുക്ക് സ്വീകരിച്ചുകൂടെ? ഞാൻ ഇതുവരെ ഒരു സ്ത്രീയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. വിവാഹം കഴിക്കുന്നതും അച്ഛനമ്മമാരാകുന്നതും സർവസാധാരണമാണ്, ആർക്കും കഴിയുന്ന കാര്യമാണ്. അർച്ചനയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാം. ചോരൊക്കെ എന്തിനാവുമാര് തല്ലി പൊട്ടിക്കുന്നത്? അവര് ടെലിഫോൺ കമ്പി വലിക്കുകയാണ്. എങ്ങോട്ട്? അവളെ വിളിച്ച് ചോദിച്ചു നോക്കി. നീ എന്താ ഒന്നും നേരെ ചോയ പറയാത്തത്? എന്താ മുനി, നിനക്ക് സുഖമില്ലേ? എനിക്ക് അസുഖം നമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങോട്ടാ മോളെ ടെലിഫോൺ കമ്പി വലിക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് തന്നെ. ഓ, അപ്പൊ സുഖു വീടിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഇല്ലമ്മായി, ഇത് വീട്ടിൽ നിന്ന് അമ്മ ഏർപ്പാട് ചെയ്തതാ. ഏതായാലും നന്നായി മോളെ, എനിക്കും നിന്റെ അമ്മയ്ക്കും വേണമെന്നുള്ളപ്പോഴല്ലേ ഇനി സംസാരിക്കാമല്ലോ. പാവത്തിന് ഓടി ഓടി ഇങ്ങോട്ട് വരേണ്ടി വരില്ല.
പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സുഹുവിന് വല്ലാത്ത ഒരു മാറ്റം. എന്തു പറ്റി അവന്? ഒന്നുമില്ല. അവന് ദേഷ്യം വന്നാൽ ഉരിയാടാതെ ഒരേ ഒരു ഇരിപ്പാണ്. മൂന്നാല് ദിവസമായി അവന് വല്ലാത്ത മൗനം. എന്തിനോ? ആരോടോ? അമ്മ ഏതാണ്ട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളും കുറെ ആയി, അതിനെന്നും മുഖം വീർപ്പിച്ചിരിക്കണോ? ഞാൻ മുഖം വീർപ്പിച്ചിരിക്കാന്നാര് പറഞ്ഞു? പിന്നെ നിനക്ക് ചെവി കേൾക്കാമോ? കേൾക്കാം. ആ ഓരോ അടി എന്റെ തലയ്ക്കാണ് കൊള്ളുന്നത് നിനക്കറിയാമോ? ഇപ്പൊ മനസ്സിലായി. ഇവിടെ ടെലിഫോൺ വെക്കുന്നതിൽ ഇത്ര വിരോധം ഉണ്ടായിരുന്നെങ്കിൽ അത് അമ്മയോട് തുടങ്ങിയപ്പോൾ പറയാമായിരുന്നില്ലേ? നിന്റെ സൗകര്യത്തിനാണ് ടെലിഫോൺ വെക്കുന്നത്, അത് ഞാനെന്ത് തരണം? എന്റെ സൗകര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഈ മുഖം വീർപ്പിച്ചിരിക്കുന്ന എന്റെ കാര്യം എന്താ? എന്റെ അഭിമാനമാണ് വ്രണപ്പെടുന്നത്, നീ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ വേദന. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ആര് പറഞ്ഞു? അമ്മയുടെ ടെലിഫോൺ വെക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ ദുരഭിമാനത്തിന് അത് സഹിക്കാൻ സാധിക്കുന്നില്ല. വിവാഹം കഴിച്ചു പോയെന്ന് വെച്ച് എന്റെ വീട്ടുകാർക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലേ? എന്റെ അച്ഛനമ്മ എനിക്ക് ആരുമല്ലേ? കുഞ്ഞിന്റെ അമ്മ വരുന്നുണ്ട്. ഈശ്വരനെ വിചാരിച്ച് അമ്മയുടെ മുൻപിൽ മുഖം വീർപ്പിച്ചിരിക്കരുത്. അർച്ചന എവിടെ? അടുക്കളയിലായിരിക്കും. ആ ഇതാ വരുന്നുണ്ടല്ലോ. ടെലിഫോൺ കണക്ഷൻ നേരെ കൊടുത്തിട്ടുണ്ടോ നോക്കാൻ വന്നതാ. അതിന് അമ്മയോട് ഇങ്ങോട്ട് വരണോ? ഇതാണോ എന്റെ ഡ്രോയിങ് റൂം? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതൊക്കെ അടുക്കളയിൽ മാറ്റി കെട്ടണമെന്ന്. അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അധികം നാളായില്ലല്ലോ. അതിനു മുമ്പ് നിന്റെ കലാബോധം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നഷ്ടപ്പെട്ടോ. ഇതൊക്കെ ഇവിടുന്ന് മാറ്റി ഇവിടെ വൃത്തിയാക്കണം. വേണ്ട, ഇതൊക്കെ ഇവിടെ തന്നെ കിടന്നാ മതി. ആവശ്യമില്ലാതെ അലോഹ്യം ഉണ്ടാക്കരുത്. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും? നീ ഒന്നും ഉണ്ടായിരിക്കോ, നിന്റെ ഒരു അമ്മായി. ടെലിഫോൺ എവിടെ വെച്ചാൽ സൗകര്യമായിരിക്കും? വേണ്ടമ്മേ, ടെലിഫോണിന്റെ കാര്യം അങ്ങ് വിട്ടേക്കും. എന്നുവെച്ചാൽ? അമ്മ ഓരോരിക്കൽ കാണിക്കുന്ന കണ്ടാൽ എന്റെ കാര്യമാ കഷ്ടത്തിലാവുന്നത്. ടെലിഫോൺ ഇല്ലാഞ്ഞിട്ട് എനിക്ക് എന്ത് തരാറായിരുന്നു? ഇളയച്ചനോടും ഇളയമ്മയോടും അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ ആകാൻ പോകുന്നു, ഇംഗ്ലണ്ടിൽ തീസിസ് എഴുതാൻ പോകുന്നു എന്നൊക്കെ എന്തിന് കള്ളം പറഞ്ഞു? കള്ളം പറഞ്ഞതോ തലപൊക്കി നടക്കാൻ? പിന്നെ അല്ലാതെ അവൻ കാറ്റിന് കൊള്ളാത്തവനാണെന്ന് പറയണോ? അമ്മേ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. കഷ്ടിച്ച് വരുമാനമുള്ളവനാണ് നിന്റെ ഭർത്താവ്, അത് രണ്ടുപേർക്കും ഓർമ്മ വേണം. സുഗു ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹാ, ഞാനന്ന് ചിലതൊക്കെ പറഞ്ഞു, അത് സുഗുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. ആർക്കും ഇഷ്ടപ്പെടുക? നീ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോടല്ല സംസാരിച്ചത്, സുഗുവിനോടാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ദേഷ്യപ്പെട്ടുണ്ടോന്നും കാര്യമായില്ല. വീട്ടുകാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അന്വേഷിച്ചേ പറ്റും. ഞാൻ എന്നും ജീവിച്ചിരുന്നു വരില്ല. എന്റെ പേന എവിടെ? പുറത്തേക്ക് പോവാണോ? അതെ. വെള്ളിയാഴ്ച അവധി ദിവസമാണ്, കോളേജ് ഉണ്ടാവില്ല. അന്ന് രവിയുടെ പിറന്നാളാണ്. അർച്ചനയും കൂട്ടി ഉണ്ണാൻ നേരത്തെ വരണം. എന്നോട് പറയണ്ട, അമ്മയോട് പറഞ്ഞാ മതി. നിൽക്ക്. എത്ര നാൾ എന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കാൻ നിന്റെ വിചാരം? ഇതൊക്കെ കണ്ടിട്ടും ഞാൻ വിശ്വസിക്കണം നിനക്കിവിടെ പരമസുഖമാണെന്ന്, അല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കറിയാവുന്ന രീതിയിൽ
ഞാൻ സന്തോഷം കണ്ടെത്തിക്കൊള്ളാം. അമ്മ ദേഷ്യപ്പെടരുത്. ദയവ് ചെയ്ത് അമ്മ ഇനി അടിക്കടി ഇവിടെ വരരുത്. ഞാൻ വന്നാ നിനക്കെന്തായി ദോഷം? എനിക്കെന്ത് ദോഷമെന്നോ? എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അമ്മയെ വിശ്വസിപ്പിക്കാനും കഴിയുന്നില്ല. ഞാൻ പറയുന്നതിൽ അമ്മ തെറ്റിദ്ധരിക്കരുത്. ശരി, എന്നാ ഞാൻ നിന്നോട് പറയുന്നു. നിന്റെ വേണ്ട, അമ്മ ഒന്നും പറയണ്ട. എനിക്ക് നിന്റെ അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ച് എന്റെ മോളെയും അവളുടെ ഭർത്താവിനെയും വീട്ടിലേക്ക് അയക്കണമെന്ന് യാചിക്കാൻ മനസ്സില്ല. വെള്ളിയാഴ്ച അവൻ നിന്നെയും കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫോൺ എവിടെ വയ്ക്കണമെന്ന് മേസ്തിരിയോട് ഞാൻ പറഞ്ഞോളാം. ഹലോ, നീയാണോ? ഭാരതിയ. ചേട്ടൻ എന്തേന്ന് ചേച്ചി, ഉറക്കായോ? ആ, ഉറക്കമായി. ചേച്ചി എന്താ ഇറങ്ങാത്ത? എനിക്കൊരു മൂക്കടപ്പ്, ഉറക്കം വരുന്നില്ല. വിച്ചിരിപ്പില്ലേ അവിടെ? ഉണ്ടുണ്ട്. നന്നായി ഒന്ന് ആവി പിടിച്ചിട്ട് കിടക്ക്. ശരി. ആ, ദേവേന്ദ്രന്റെ പിറന്നാളിന് വരുമ്പോ ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചിക്ക ഒന്നോടൊന്ന് വിളിച്ചു നോക്കാം. വേണ്ട, ഇനി അവിടെ വിളിക്കില്ല. എത്ര പ്രാസമായി. അവൻ ഇനിയും വന്നില്ലേ മോളെ? എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു? ഇപ്പൊ തന്നെ വൈകി. അവരൊക്കെ എന്ത് വിചാരിക്കും? ഇതെല്ലാം അവന്റെ പണിയാണ്. അവനും ആ കഴിവും കൂടെ അവളുടെ മാത്രമല്ല എന്റെ സ്വരവും കെടുത്തു. രവിയെ കൂട്ടി കാറി കോഴി കൊണ്ടത്? വേണ്ട വേണ്ട, വല്ലാത്ത സ്വഭാവമാണ് അവന്റെ. തെറ്റിത്തെരിച്ചെന്ന് വരും. എന്താ ചേച്ചി, അവരെ കാണുന്നില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് അവൾ എന്ത് പറഞ്ഞു? ഫോൺ എടുക്കുന്നില്ല. അമ്മായി, വരുന്നു മോളെ. ഞാൻ പോയിട്ട് വരാം. മോളെ നടന്നു പോവരുത്, ഓട്ടോറിക്ഷ പിടിച്ച് പോയാ മതി. ശങ്കരനെ കൂടെ വിടാം. വേണ്ട, നേരമായി, ഞാൻ പോയിക്കോളാം. അർച്ചനെ ഇനിയും കാണുന്നില്ലല്ലോ. ആ, മാസം അവസാനല്ലേ, കൈ കാശൊന്നും കാണില്ല. പിറന്നാൾ സമ്മാനം ഒന്നും ഇല്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിധാനം സമ്മതിക്കുന്നില്ലായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു അങ്കിൾ. ഇത് മാസം അവസാനമാണ്, കയ്യിൽ കാശൊന്നും കാണില്ല. പിറന്നാൾ സമ്മാനമൊന്നും ഇല്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും. ആ, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. ഇത് വളരെ വില കൂടിയ വാച്ചാണല്ലോ. സമ്മാനത്തിന് വിലയില്ലെങ്കിൽ കൊടുക്കുന്ന ആളിനും വിലയില്ല. പക്ഷേ ഇതത്രയ്ക്ക് വില കൂടിയതല്ലോ, പ്രത്യേകിച്ച് രാജുവേട്ടന്. ഈയിടെയായി നിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. എന്തോ ചേച്ചി, ഇതെന്താ? രാജുവേട്ടൻ കൊണ്ടുവന്ന സമ്മാനമാ, നന്നായിരിക്കുന്നല്ലേ. ഒന്ന് ചിരിക്കേച്ചി.
സുഖം മോളെ. വൈകിട്ടും വന്നില്ല, ഞാനിങ്ങി പോന്നു. അച്ഛാ എന്ത് നല്ല വാച്ചാ നോക്കി, ചേച്ചി വാങ്ങിക്കൊണ്ട് വന്നതാ, വെള്ള കൂടിയതാണെന്ന രാജുവേട്ടൻ പറഞ്ഞത്. എന്തിനാ മോളെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ, ഇത് നിന്റെ വീടല്ലേ. സുഖു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, അത് നീ ഇങ്ങനെ കണ്ടമാനം ചിലവാക്കിയാൽ. എവിടെയായിരുന്നു നീ ഇതുവരെ? കുറച്ച് ജോലിക്കൂടലുണ്ടായിരുന്നു. ഞാൻ വെറും മണ്ടിയാണെന്ന് നീ കരുതരുത്. നീ ഇന്നുവരെ ഇത്രയും വൈകി വന്നിട്ടുണ്ടോ? പിന്നെ ഇന്ന് മാത്രം വളരെയധികം ജോലിക്കൂടലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? അവർക്ക് ഞാൻ പോയാലും ഇല്ലെങ്കിലും ഒരുപോലാണ്. അവർക്ക് വേണ്ടി അവൾ പോയിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ അവൾ എന്ത് ചെയ്യണം? നിന്നെ വിവാഹം കഴിച്ചെന്ന് വെച്ച് കുടുംബവുമായുള്ള ബന്ധം അവൾക്ക് മുറിച്ചെറിയാൻ കഴിയുമോ? പാവം പെണ്ണ്, ഇന്ന് വൈകുന്നേരം അനുഭവിച്ച വെപ്രാള പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒടുവിൽ ഞാനാ നിർബന്ധിച്ച് അയച്ചത്. ഒരു കാര്യം സുഖം, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഇത് കുറെ കൂടി പോണു. ദേവി പ്രസാദിക്കുന്ന മട്ടിലല്ലോ. അർച്ചനെ, ഈ രാത്രി നമ്മുടെ രണ്ടാമത്തെ പ്രഥമ രാത്രിയായിരിക്കും. എന്ന് വെച്ചാൽ ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇന്ന് എന്റെ വീട്ടിൽ വരാത്തതിൽ അമ്മ എന്നെ ശരിക്കും ശകാരിച്ചു. വരാത്തതിൽ എനിക്ക് മനസ്സിന് ദുഃഖമുണ്ട്. ഐ എം സോറി. വെറും കേടെയാണോ പോയത്? ചെവിക്ക് എന്തെങ്കിലും ഒരു സമ്മാനമായി കൊണ്ടുപോയിരുന്നില്ലേ? ഒരു ബർത്ത്ഡേ പ്രസന്റ്. 5 മണിവരെ ജോലി കഴിഞ്ഞ് രാത്രി 10 മണിവരെ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഒരാളിന്റെ ഭാര്യയിൽ നിന്നും അവരൊരു സമ്മാനം പ്രതീക്ഷിക്കുന്നില്ല. നിൽക്കൂ അർച്ചനെ, എത്ര ഉത്സാഹത്തോടെയാണ് ഞാൻ ഈ മുറി അലങ്കരിച്ചത് നിനക്കറിയാം. നീ ഒന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ. സാമ്പ്രാണത്തിരിയും കത്തിച്ചു വെച്ച് കുറെ മുല്ലപ്പൂക്കളും വാരി വിതറിയാൽ എല്ലാമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ. അർച്ചനെ, ഈ രാത്രി പിണങ്ങരുത്. പ്ലീസ്. ഈ രാത്രി അപമാനത്തിന്റെ രാത്രിയാണ്. ഞാൻ എന്തുമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ മെത്ത പട്ടൻ സിൽക്കും കൊണ്ട് അലങ്കരിക്കില്ലായിരുന്നു. സാമ്പ്രാണത്തിരി കൊളുത്തി വെച്ച് പുഷ്പാഭിഷേകം നടത്തില്ലായിരുന്നു. ഞാൻ വെറുമൊരു കളിമൺ പ്രതിമയാണെന്ന് കരുതിയോ? നേരം വിളിച്ചിട്ട് കുറെ അധിക സമയം ആയോ അമ്മായി? നീ എന്താ ഇവിടെ കിടന്നുറങ്ങിയത്? ആ മുറിയിൽ രാത്രി കിടന്ന് വായിക്കാൻ വലിയ വിഷമമാണ്. ഇനി മുറി ഞാൻ ഇവിടെ കിടന്നോളാം.
സോറി. നെവർ മൈൻഡ്. ഓൾവേസ്. അവന്റെ ദേഷ്യം കാണുമ്പം എന്റെ ഉള്ളിലൊരു ഭീതി. അവൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ സമ്മതിക്കരുത്. ഒരുപക്ഷെ അവനായിരിക്കും. ഞാനിന്ന് മിസ്റ്റർ രവീന്ദ്രനെ വഴി വെച്ച് കണ്ടു. രവീന്ദ്രനാഥ്? ഓ, അങ്കിളിനെയാണോ? നീ അയാൾക്ക് വാച്ച് സമ്മാനിക്കുന്ന സമ്മാനിക്കായിരിക്കുന്നത് നിന്റെ ഇഷ്ടം. പക്ഷെ അതിനു മുൻപ് എന്നോട് ഒരു വാക്ക് പറയാനുള്ള മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ സച്ച് എ ഡെലിക്കേറ്റ് പേഴ്സൺ. ശങ്കര, ശങ്കര, അമ്മയോട് ചോറ് മാമറ. ഇന്നത്തെ കാര്യം പോട്ടെ, നാളെ തൊട്ട് ഇമാതിരി ഭ്രാന്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല. എന്ത് ഭ്രാന്ത്? ഞാനാണോ നിനക്ക് ചോറ് വിളമ്പി തരേണ്ടത്? അമ്മയാണല്ലോ തന്നിരുന്നത്. കുറച്ചാൾ അവധി തന്നിരുന്നേ വിചാരിച്ചോളൂ, അവധിക്ക് ശേഷം ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന വെച്ചോളൂ. നാണമില്ലേ നിനക്കിത് പറയാൻ? ആയുസ്സുകാലം മുഴുവൻ ഞാൻ നിന്നെ ചോൻ നടക്കുമെന്നാണോ നീ കരുതിയത്? മോളിവിടെ നിൽക്കുകയായിരുന്നു. ഏട്ടോ മോളെ അവൻ പറഞ്ഞത്. വേണ്ട. ഈ തലേണ എന്തിനിവിടെ കൊണ്ടുവന്നത്? ഉറങ്ങാനൊരു തലേണയെങ്കിലും വേണമല്ലോ. കിടക്കുമുറിയിൽ സ്ഥലമില്ലേ? എനിക്ക് വായിക്കണം. എന്തിനാ ഇങ്ങനെ സമയം പാഴാക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. പുസ്തകത്തിൽ നോക്കിയാൽ എന്റെ മുഖമായിരിക്കും കാണുക. എന്നിട്ട് ഏതെല്ലാം വിധത്തിൽ എന്നെ ശിക്ഷിക്കാമെന്ന് ആലോചിച്ചു തുടങ്ങും. എനിക്കറിയാം ശിക്ഷിക്കണ്ട. എനിക്കറിയാം, നിങ്ങൾ സ്വയം ശിക്ഷിക്കാണ്. എന്നെ ശിക്ഷിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണല്ലോ. എന്താ ശരിയല്ലേ? മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കാണാൻ നടക്കാതെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. നീ നിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ നിന്നെ ഒരു പ്രേതം ബാധിക്കാറുണ്ട്. ആ പ്രേതത്തെ ടോളറേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പ്രേതബാധ എനിക്കായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. എന്താ പറഞ്ഞ? നിൽക്കുമോളെ. മോളെ, രണ്ടു കൈയും കൂട്ടിത്തട്ടിയാലേ ശബ്ദം കേൾക്കും. ഒരാൾക്ക് ദേഷ്യം കൂടുമ്പം മറ്റേയാൾ കുറച്ച് തണുക്കണം. അമ്മയൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇതെല്ലാം വീട്ടിലുള്ളതല്ലേ. എന്റെ മോക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായത് ഈ അമ്മായിയുടെ ഭാഗ്യം.
സുഹുസാറേ, കഥവ് തുറക്കുന്നേ. എന്ത് ചെവി കേൾക്കില്ലേ? കഥവ് തുറക്കൂ. ഞാനാ പറയുന്നത്? ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? കഥവ് തുറക്കാൻ. ഈ പടം എടുത്ത് മാറ്റുന്നത് എന്തിനാ? സാറ് പറഞ്ഞിട്ട് പോയി പടം ഇളക്കി വായന മുറി തൂക്കാൻ. ഈ പടം ഇവിടുന്ന് മാറ്റുന്നത് ശരിയല്ലെന്ന് നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നു മോളെ? ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന ആളില്ലെന്ന് അമ്മായിക്കറിയാമല്ലോ. മാത്രമല്ല, ശങ്കറിന്റെ മുമ്പിച്ചൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? നീ എന്താ പെട്ടി പാക്ക് ചെയ്യുന്നു? എന്തിനാ? അമ്മ പതിവായിട്ട് കുറെ നാളായി ഫോൺ ചെയ്യുന്നു. ഭാരതിയുടെ കല്യാണം ഉറപ്പിച്ചു. ഇത്ര സന്തോഷമായിട്ട് കഴിയേണ്ട ഒരു വീടാ ഇത്. ഹലോ, 2559. ഞാനാണ് മോളെ. നിന്റെ ശബ്ദം എന്താ അല്ലായിരിക്കുന്ന? സുഖമല്ലേ? ഹേയ്, എനിക്കൊരു അസുഖമില്ല. നീ ഒളിക്കാനൊന്നും നോക്കണ്ട, എന്തോ തകരാറുണ്ട്. എന്ത് തകരാറ്? നീ അങ്ങനെ ചിരിക്കാനൊന്നും നോക്കണ്ട, ഇതിങ്ങനെ പോയാ പറ്റില്ല. നീ കുറെ ദിവസം കൂടെ ഒന്ന് താമസിച്ചേ പറ്റൂ. എന്ത് തകരാറാണെന്ന് എനിക്കും അറിയണമല്ലോ. ഒരു തകരാറും ഇല്ലമ്മേ. ഉടനെ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ അല്പ അസൗകര്യമുണ്ട്. ഒരസൗകര്യം ഇല്ല. നീ സുഖിനോട് പറഞ്ഞിട്ടെങ്കി പോരെ. എന്താ അമ്മായിയോ? ഇതിന് അമ്മായിയുടെ അനുഭവം ചോദിക്കണ്ട. അമ്മയ്ക്ക് തോന്നുന്ന അപ്പ നടക്കണം, അത്ര തന്നെ. പറഞ്ഞ മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. അമ്മേ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇതെന്താ ശങ്കരി കാണിച്ചത്? എന്താ ഇത്? സ്റ്റൂള് തെങ്ങി ഞാനും പടവും കൂടെ താഴത്ത് വീണു പോയതാണ്. രക്തം ഒരുപാട് പോകുന്നില്ല മോളെ. ഞാൻ മരുന്ന് വയ്ക്കാം. അമ്മായി ഫോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയെ വിളിക്കാന്ന് പറയും. വാ. എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അമ്മായി ഒന്ന് വിളിച്ചാൽ നീ പോകും അല്ലേ? എന്തായാലും ഒന്നും മിണ്ടാത്തത്. ആ സ്ത്രീ സുഖുവിന്റെ അമ്മയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. അകന്ന ബന്ധത്തിൽ ഏതോ ഒരു കഴവി. അവർക്കെന്താടി ആ വീട്ടിൽ ഇത്ര വലിയ അധികാരം? എന്താടി നാളെ പൊങ്ങുന്നില്ലേ? ഞാൻ സുഖുവിന്റെ അമ്മായിയാണ്. അല്പം കഴിഞ്ഞ് അർച്ചനെ അങ്ങോട്ട് വിളിക്കും. അതറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. ശങ്കര, അമ്മയുടെ പടവ് ചൊരി തൂക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടും തൂക്കാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് ചുമരിൽ തൂക്കാൻ പാടില്ലെന്ന് ഇവിടെ ആരും ശങ്കറിനോട് പറഞ്ഞില്ല. തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റൂള് തന്നെ ഞാനും ഫോട്ടോയും കൂടെ നിലത്ത് വീണ് ചില്ല് കൂട്ടി. ആ ശരി, പൊക്കണം. ചായ ഇല്ലേ? ചായ കുടിക്കാൻ സമയമായില്ല, ഇത് കുടിച്ചാ മതി. എനിക്ക് വേണ്ടി ഫോട്ടോ കൊടുത്തയച്ച് ഇത്ര പെട്ടെന്ന് ചില്ലിടിച്ചതിന് നന്ദി.
വീട്ടിലേക്ക് പോണം. അതിന് മുമ്പ് ചില്ലിട്ട് വയ്ക്കാമെന്ന് കരുതി. പൊയ്ക്കോട്ടെ, അമ്മയോട് പറഞ്ഞിട്ട് പോകാം. അങ്ങയോട് പറയേണ്ട കാര്യമില്ലേ? പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോകാൻ തീരുമാനിച്ച ഇന്നാണ് എന്റെ മുറിയിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ ശങ്കറിനോട് പറയുന്നു കേട്ടപ്പോ. ശരി, പോയി കുറെ നാൾ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് താമസിക്കും, മനസ്സമാധാനത്തോടെ. പോകാൻ പാടില്ല എന്ന് പറയാത്തത് പോട്ടെ, ഒന്ന് ദേഷ്യപ്പെടുകൂടി ചെയ്തില്ലല്ലോ. എന്താ ലൈറ്റ് ഇടാത്തത്? അമ്മ എന്തിനാ കരയുന്നത്? നീ ബഹളം കൂട്ടാതെ കുഞ്ഞു, മനസ്സിൽ ഓരോരോ വിചാരങ്ങൾ. ലൗകിക ജീവിതം അവസാനിപ്പിക്കാൻ കാലമായിട്ടുണ്ട്. ഈശ്വരനെ പറ്റി ഓർത്തപ്പോ കണ്ണു നിറഞ്ഞുപോയി. ഈശ്വരനെ പറ്റി ഓർത്താ കരച്ചിൽ വരൂ? ഈശ്വരനെ ധ്യാനിക്കുമ്പോ കണ്ണു നിറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ നിന്റെ പ്രായത്തിലുള്ള ആർക്കും അത് മനസ്സിലാവില്ല. ശരിയായിരിക്കും, പക്ഷെ അമ്മയുടെ ഈ കണ്ണുനീരിന് കാരണം ദൈവങ്ങളല്ല മനുഷ്യരാണ്. എനിക്കതറിയാം, തെറ്റു എന്റെ തന്നെ. സുഖു, ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ ആരാ ആവശ്യപ്പെട്ടു? എന്റെ വീട്ടിൽ വേണ്ടത് ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെടണോ? അമ്മ എന്തെങ്കിലൊക്കെ പറയാൻ? എന്നെ ചോദ്യം ചെയ്യാനോ അതോ കാര്യം അറിയാനാണോ? മനസ്സിലായില്ല. ചോദിച്ച രീതി കേട്ടപ്പോൾ തോന്നി ഞാൻ അമ്മയോട് വഴക്ക് കൂടുതലായി ധരിച്ചെന്ന്. അമ്മ ഇങ്ങനെ കരയുന്നത് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. പാവ അമ്മായി, അവരാവശ്യത്തിലേറെ നല്ലവരായിപ്പോയി. ഒച്ചയും ബഹളവും അവർക്ക് സഹിക്കാനാവുന്നില്ല. മകന് സന്തോഷവും സമൃദ്ധിയും ഇല്ലെങ്കിൽ മരുമകൾക്ക് വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്നും ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും മകൻ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിരിക്കും. എന്റെ വാച്ച് എവിടെ? നീ മുടി ചെയ്യാത്ത എന്താ? ഓ സാരമില്ല. ഇല്ല, നിനക്ക് അർച്ചനയെ അവളുടെ വീട്ടിലയക്കാൻ സമ്മതമില്ലെങ്കിൽ അത് അവളോട് തുറന്നു പറയാത്ത എന്താ? മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എങ്ങനെ കഴിയും? വളരെയേറെ കാര്യങ്ങൾ അവൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ചെറിയ കാര്യം മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമെന്താ? അമ്മായി, ശങ്കനോട് പറഞ്ഞ അമ്മയുടെ പടം എന്റെ ബെഡ്റൂമിലെടുത്ത് വെപ്പിച്ചേക്കണം. എന്താ മോനെ നേരത്തെ നേരത്തെ അർച്ചന പോയോ? നേരത്തെ വരുമെന്ന് നീ അവളോട് പറഞ്ഞിരുന്നു. അവൾ എപ്പോ പോയി? ഉച്ചയ്ക്ക് പോയി. എന്ന് വരുമെന്ന് പറഞ്ഞു? അമ്മയോട് പറഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചില്ല. രണ്ടു ദിവസം അവിടെ പോയി താമസിക്കട്ടെ. മോനെ, ശനിയാഴ്ച നീ പോയി അർച്ചനയെ കൂട്ടിക്കൊണ്ടു വരണം. എന്തിന്? ഞായറാഴ്ച വലിയടത്തെയും കൊച്ചേടത്തെയും ഒക്കെ കാശിക്ക് പോകുന്നു. താമസ സൗകര്യമൊക്കെ വലിയേട്ടൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയേട്ടന് വിദ്യാപീഠത്തിൽ ജോലി ആയതുകൊണ്ട് അതൊക്കെ എളുപ്പമാണ്. അവരുടെ കൂടെ ഞായറാഴ്ച ഞാനും പോകാമെന്ന് വിചാരിക്കുക. അർച്ചന വന്നില്ലെങ്കിലും അമ്മായിക്ക് പോകാം. എന്ന് മടങ്ങി വരും? എന്റെ മടക്കയാത്രയെ കുറിച്ച് ഇപ്പോഴൊന്നും ചോദിക്കരുത് മോനെ. ഞാൻ ഇതിന് മുൻപ് പോകാൻ ഒഴിഞ്ഞപ്പോഴൊക്കെ നീ തടസ്സം പറഞ്ഞു. ഈ പ്രാവശ്യം മോനത് ചെയ്യരുത്. ഇല്ല, നിനക്ക് എന്നോട് ദേഷ്യമാണ്. അമ്മായിക്കൂടെ കഴിയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ അമ്മായി ഇത്ര പെട്ടെന്ന് പൊയ്ക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അമ്മായി എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കരുത്, എനിക്കത് സഹിക്കാനാവില്ല. അമ്മായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നീ വീണ്ടും അർത്ഥമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുക. ദേവി ഇത് സംഭവിച്ച എന്താണെന്ന് എന്നോട് പറയണം. പറയാതെ ഞാൻ വിടില്ല. എന്റെ കൈ വിടുന്നു. പറയാതെ ഞാൻ വിടില്ല.
അർച്ചന സ്നേഹത്തോടും ബഹുമാനത്തോടും അല്ലാതെ എന്നോട് പെരുമാറിയിട്ടില്ല. അവൾക്കത് ഒരിക്കലും കഴിയുകയുമില്ല. അവളായിട്ട് ചെയ്തു എന്നല്ല, പക്ഷെ ചെയ്യാൻ കഴിവുള്ളവർ അവളുടെ പുറകിലുണ്ടല്ലോ. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്ക് എന്താ മോനെ. നീ ശനിയാഴ്ച അവളെ കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ പോട്ടെ, അടുപ്പത്ത് വെള്ളം തിളയ്ക്കുന്നു. എന്താ മുണ്ടയില്ലേ? ഹലോ, ചേച്ചി ഈ വീട്ടിലുള്ള എല്ലാരെയും പറ്റിച്ചു, പക്ഷെ എന്നെ പറ്റിക്കാനാവില്ല. ആരെയും പറ്റിച്ചില്ല, എന്നെ തന്നെ വഞ്ചിക്കായിരുന്നു. ഓ, താമസിച്ചു പോയി. ഡ്രസ് മാറ്റി. അർച്ചനെ ഇവിടെ വരൂ. നിങ്ങൾ വെളിയിൽ പോയിരുന്നപ്പം നിന്റെ അമ്മായി ഇവിടെ വന്നിരുന്നു. അമ്മായിയോ? ഈ താക്കോല് നിന്നെ തരാൻ പറഞ്ഞു. ഏത് താക്കോല്? നീയാണ് ശരിയായിട്ടുള്ള ഹൗസ് വൈഫ്. സ്വന്തം താക്കോൽ കൂട്ടുന്നുണ്ട്, തിരിച്ചറിഞ്ഞൂടെ? ഈ താക്കോല് തരാൻ അമ്മ എന്തിനാ ഇവിടെ വന്നത്? അവരിന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ കാശിക്ക് പോവാത്രേ. ഇല്ല, അത് പാടില്ല. എന്ത് പാടില്ല? അക്കനെ അക്കനെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അക്കനെ അക്കനെ നീ അങ്ങോട്ട്. പുറത്ത് കാറുണ്ടോ? ഉണ്ട്. നീ അവിടെ പോകുന്നു? ശരി, അവിടെ പോകാൻ ഞാൻ ഒരിക്കൽ വിളിക്കട്ടെ. അച്ഛനെ അച്ഛനെ ഞാൻ വരുന്നില്ല.
എന്താ ഇത്ര പെട്ടെന്നൊരു വിസിറ്റ്? എന്താ കാര്യം? മുഖത്ത് നോക്കി വേണം സംസാരിക്കാൻ. എന്താ നീ പറഞ്ഞ? അമ്മ എവിടെ? കാശിക്ക് പോയി. എന്തിന്? ഇവിടെ ജീവിക്കാൻ അസാധ്യമാണെന്ന് തോന്നിയുണ്ട്. ഇവിടെ ജീവിക്കാൻ എന്തുകൊണ്ട് അസാധ്യമാണെന്ന് തോന്നി? പ്രത്യേകിച്ചൊരു കാരണം എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അമ്മ പോവില്ലായിരുന്നു. നിനക്ക് കുറെ കൂടെ അസൗകര്യവും ബുദ്ധിമുട്ടുമായെന്ന്. എനിക്കോ? പറഞ്ഞ എന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നിനക്കെന്ന് പറഞ്ഞാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും. നിൽക്കൂ. ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ നിങ്ങളുടെ അന്തസ്സിനെ അഭിമാനത്തിനെ വ്രണപ്പെടുത്താതിരിക്കാൻ എന്നാലാവുന്നത്ര ശ്രമിക്കായിരുന്നു. അതിന് ഞാൻ അനുഭവിച്ച മനോദുഃഖം നിങ്ങൾക്കറിയില്ല. എന്നോട് അല്പം പോലെ സഹകരിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല. എന്നെ മനസ്സിലാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചില്ല. എല്ലാത്തിനും സമാധാനം കണ്ടെത്തുക എന്റെ മാത്രം ചുമതലയായിരുന്നു. എന്റെ അമ്മയെ വീട്ടിൽ നാട്ടി ഓടിച്ചിട്ട് ഈ ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ അമ്മയെ ആട്ടി ഓടിച്ചെന്നു? കള്ളം, പച്ചക്കള്ളം, ഇത് പറയാൻ നാളെങ്ങനെ പൊങ്ങി? ഞാനുള്ള സത്യം പറഞ്ഞു. മനുഷ്യന് ദേഷ്യം വരുമ്പോ ബുദ്ധി നശിക്കും, പക്ഷെ ഇത്ര അല്പനാകരുത്. നാം തമ്മിലുള്ള ബന്ധു ഇതുപോലെ നീ പൊട്ടിച്ചെന്ന് കരുതിക്കോ. ഇനി ഈ വീട്ടിൽ നിന്നെ കാര്യമില്ല. ഹലോ, മിസ്റ്റർ സുകുമാരനാണോ സംസാരിക്കുന്നത്? അതെ, എന്റെ പേര് സുകുമാരൻ തന്നെയാണ്. അച്ഛനെ അവിടെ വന്നു? വന്നു. ഞാൻ ക്ഷണിച്ചിട്ടല്ല. എവിടെ പോകുന്നു എന്ന് ഒരു അക്ഷരം പറയാതെയാണ് അവൾ പോകുന്നത്. ഉടനെ വന്നാ കൂട്ടിക്കൊണ്ടു പോവാം. അവന്റെ ഒരു അഹങ്കാരം അവളെടുത്ത് പുറകെ ഓടാൻ പറ്റിയ പോലെ. എല്ലാത്തിനും കാരണക്കാരൻ ഈ മനുഷ്യനാ. അമ്മയ്ക്ക് അച്ഛന്റെ കുറ്റം പറയാനേ നേരമുള്ളൂ. എന്റെ മോൾക്ക് ഒരു സമാധാനമില്ല. ഇവിടെയില്ല, അവിടെയില്ല. ഞാൻ എങ്ങനെ വളർത്തിയതാ അവളെ? നീ മാത്രമല്ലല്ലോ വളർത്തിയത്. ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ തെറ്റ് മുഴുവൻ ഞാനേക്കുന്നു. നിനക്ക് സമാധാനമായോ? പക്ഷേ ഒരു കാര്യം, അർച്ചനയുടെ സുഖമാണോ നീ ആഗ്രഹിക്കുന്നത്? അതോ നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് വരുത്തുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിനക്കതിന് കഴിയുമെങ്കിൽ. എനിക്കൊന്നറിയാം, ഞാൻ എന്റെ കുട്ടികളുടെ സുഖത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചുള്ളൂ. വരുമേ ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്, സുഖമായി കഴിയുകയും ചെയ്യും. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണി വീണ ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണി വീണ ഉറങ്ങും മണി വീണ എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണി വീണ ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണി വീണ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മയും അമ്മാനും വന്നേക്കും. ഞാൻ പോകും. ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കുന്നതിൽ ഭേദം അതാണ്. പിരിയുന്നതാണ് അതിലും ഭേദം. പക്ഷേ അത് നിയമമനുസരിച്ച് നടന്നോളൂ. രംഗമൊന്നും സൃഷ്ടിക്കാതെ. അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്റെ കച്ചി പോക്കറ്റിലുണ്ട്. Thank you.
ഒന്നും മിണ്ടാത്ത എന്താ മോളെ? എന്താ ഇത് പെട്ടിയൊക്കെ ആയിട്ട്? ഞാൻ ഇനി മടങ്ങിപ്പോകുന്നില്ല. അവൻ നിന്നെ ഇറക്കി വിട്ടു. ഞാനിതിന് പകരം ചോദിക്കും. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ദൈവം വരുത്തുന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചു മോളെ. കുറ്റമല്ല എന്റെ മേൽ ചാരിയിട്ട് സ്വസ്ഥമായി ഒന്നിവിടെ ഇരിക്കുകയാണല്ലേ? ഭാഗീരഥി, ഇനി ഈ വാക്കുകൾ നീ ആവർത്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് കയ്യൊഴിയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എല്ലാം കളഞ്ഞിട്ട് അവളോട് വന്നിരിക്കുന്നു. എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് അവളോട് പറഞ്ഞൂടെ, അവൾ എന്ത് വിചാരിക്കും? അവക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അതെ അതെ, എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ലപോലെ അറിയാം. അവൾ എന്റെ അനന്തരവളായതുകൊണ്ട് ഞാൻ പറയുകയല്ല, അർച്ചനയെ പോലെ ഒരു പെണ്ണിനെ ഇങ്ങനെ അപമാനിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അർച്ചന വന്നിട്ടുണ്ടോ? ഉണ്ട്. മടങ്ങിപ്പോകുന്നുമില്ല. ചേച്ചി എന്താ നോക്കുന്നത്? ഞാൻ എന്റെ പഴയ ബുക്കുകളൊക്കെ നോക്കുമായിരുന്നു. ഭാരതി, ഞാൻ എമ്മയ്ക്ക് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പരിഹാരം കാണുന്നില്ല. ഇതിന് ഇത്രയധികം ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ നാട്ടിൽ സർവസാധാരണമല്ലേ? ശരിയാണ്, പക്ഷേ എന്റെ ഒരു കൂട്ടുകാരൻ വക്കീൽ പറയായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു 3000 കേസുകൾ കോടതി നിലവിലുണ്ട്. അതുകൊണ്ട് ഈ 3000 പേരും അങ്ങ് തകർന്നു പോകുന്നാണോ ചേച്ചി പറയുന്നത്? അതല്ല രവി ഞാൻ പറയുന്നത്, അർച്ചനയുടെ ഉള്ളറിയാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ ഇനി അവസാനിക്കാറായില്ലേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അത് മറക്കാനെങ്കിലും അനുവദിക്കൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് കരുതിയാൽ മാത്രം പോരെ, മറന്നു നീ പറഞ്ഞതുകൊണ്ട് വായില്ലേ? ഇതാ ചിലർ ഒപ്പിടും. ശരി, അതുകൂടി ആകാത്തത് കൊണ്ട് നിങ്ങളുടെ ആരുടെ മനസ്സുകൾ നശിക്കരുത്. That's all. ഒന്ന് വീഴാൻ തുടങ്ങുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളവനാണ് ഈ നാടുനായർ. നിങ്ങളൊക്കെ എന്നെ അമ്മാവെന്നേ വിളിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ കുഞ്ഞെ? എന്താ പറയണം? ഇടവും വലവും നോക്കാതെയുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കുഞ്ഞെ. എനിക്ക് സന്തോഷമായി. മിസ്റ്റർ സുകുമാരൻ, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു.
അർച്ചനയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതല്ല, ഇത്രയും നല്ല പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ചെല്ലു, വേഗം വീട്ടിൽ പോയി ഭാര്യ അഭിനന്ദിക്കൂ. യെസ് സർ. ഹലോ രാജു, ഇതെന്താ ഇത്രയധികം ഫ്രൂട്ട്സുമായിട്ട്? ഇത് അർച്ചനയ്ക്ക് കൊടുത്തേക്ക്, എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചേക്ക്. അഭിനന്ദനങ്ങളോ? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയിട്ടാണ് വരുന്നത്. അർച്ചന റാങ്കോടുകൂടി പാസ്സായി. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. അർച്ചന, കൺഗ്രാജുലേഷൻസ്. റിസൾട്ട് കണ്ടോ? പ്രൊഫസർ സുകുമാരൻ രാവിലെ തൊട്ട് റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. ക്ലാസ് ഉണ്ടായിട്ടും പോയില്ല. പുള്ളിക്ക് ഭാര്യയുടെ റിസൾട്ട് അറിയാനുള്ള നെർവസ്നെസ് കണ്ടപ്പോ ഞാൻ തന്നെ ലീവ് എടുത്ത് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കാളിദാസൻ പറഞ്ഞ അതേ ഭാഷയിൽ മിസ്സിസ് സുകുമാരനോട് പറയുന്നു, ഈ ജീവിതത്തിൽ സ്നേഹിക്കുന്ന പുരുഷനുമായുള്ള അകൽച്ചയും തെറ്റിദ്ധാരണയും സ്നേഹക്കുറവും ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. ഇത് രാജുവിന്റെ സമ്മാനമാണ്. രാജുവാണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് റിസൾട്ട് അറിഞ്ഞോണ്ട് എന്ന് പറഞ്ഞത്. ഇത് രവിയുടെ. ദേ ഇങ്ങോട്ട് നോക്ക്. ദേ ഇത് കണ്ടോ, ഭാരതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊണ്ടുവന്നതാണ്. ഓ, എന്തും നല്ല അനുസരിച്ച് അവർ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. പഠിത്തം ഉണ്ടായിരുന്നാ മാത്രം പോരാ, തറവാട്ട് മഹിമ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അച്ഛൻ ഉറങ്ങിയോ? ഇല്ല. അച്ഛനെല്ലാം മനസ്സിലാക്കുന്നു. എല്ലാവരും അഭിനന്ദനം പറഞ്ഞു. അച്ഛനെങ്കിലും അത് ചെയ്തില്ലല്ലോ, എനിക്ക് സമാധാനമായി. എന്റെ മകളും മറ്റെല്ലാവരേക്കാളും കൂടുതൽ ഈ അച്ഛനറിയാം. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ? ഭാരതിയുടെ കല്യാണത്തിന് ദിവസം കുറിക്കാൻ ആ വീട്ടുകാരെ നിർബന്ധിക്കുന്നു. പിന്നെന്താ കുറിക്കാത്തത്? താമസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവക്ക് ഞാൻ ജീവിതം നശിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ജീവിതം നശിപ്പിക്കുകയാണെന്ന് തോന്നാൻ കാരണം, നേരം വെളുത്തത് മുതൽ ഇരുട്ടുന്നത് വരെ വോണ്ടഡ് കോളോ നോക്കിയിരിക്കും. ജോലി അന്വേഷിച്ചിട്ട് നിനക്ക് എന്താ ആവശ്യം? ഞാൻ ജോലി അന്വേഷിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയല്ല. മനുഷ്യരായാൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. സ്വയം വഞ്ചിക്കാൻ ശ്രമിക്കാതെ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വിവാഹമോചനം കഴിഞ്ഞു, ഇനി എന്താ നിനക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചാൽ? ആ രാജു ആണെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാ. അങ്കിളും രാജുവേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയാം. അയാളുടെ പണം കൊണ്ടാണല്ലോ ഇത്ര ആർഭാടമായി ഇവിടെ കഴിയുന്നത്. രാജു അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരുത്തൻ, നീ വിവാഹത്തിന് സമ്മതിക്കൂ. അമ്മ, ഇനി കാര്യം എന്നോട് സംസാരിക്കരുത്. പല പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞു, ഇത് അവസാനമായി പറയുകയാണ്. അമ്മയെപ്പോലെ മക്കളുടെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം മറ്റൊരമ്മമാർക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മ എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെല്ലാം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചെന്ന് ഞാൻ പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാകൂ. വേണ്ടമ്മേ, എല്ലാം കത്തിയെറിഞ്ഞ് ഭസ്മമായി. ഇനി അമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, എന്നെ മറന്നേക്കൂ. Thank you.
ഭാരതയുടെ കല്യാണത്തിന് ദിവസം കുറിക്കാനും ഇനി വൈകരുത്. നീ എന്തിനാ കരയുന്നത്? ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കല്യാണ ദിവസം വ്രതം ഇരിക്കണമെന്നാണ്. അതിന് കല്യാണം ചേച്ചിയുടേതല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? Thank you.
എന്താ നിങ്ങൾ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹം അകത്തുണ്ട്. പ്രൊഫസർ? അതെ. എന്താ വേണ്ടേ? പ്രൊഫസർ സുകുമാരൻ വരൂ, കടന്നിരിക്കാമല്ലോ. ഞാനും ഇവരെ കാണണമെന്ന് കുറെ നാളായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതെ, നിങ്ങളെ തന്നെ. അർച്ചന ദേവിയല്ലേ? അതെ. അദ്ദേഹം ഇവിടെയല്ലേ താമസിക്കുന്നത്? അല്ല, അദ്ദേഹം ഇവിടെ ഒന്ന് പോയി. ഉദ്യോഗം രാജിവെച്ചു, നാടും വിട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രൊഫസർ സുകുമാരനെ പോലുള്ളൊരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ജീവിതം എന്തിനിങ്ങനെ നശിക്കണം? ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയും. അർച്ചന ഈ സ്കൂളിലേക്ക് അയച്ച ആപ്ലിക്കേഷൻ ഫോമിൽ അർച്ചന ദേവി എന്ന് മാത്രമേ എഴുതിയിരുന്നു. പ്രൊഫസർ ചന്ദ്രശേഖരന്റെ പേര് എഴുതിയിരുന്നത് കെ എൻ ചന്ദ്രശേഖർ എന്ന് മാത്രമായിരുന്നു. അർച്ചന വിവാഹിതയാണെന്ന് ഒരു സൂചന പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ വിവാഹിതം മാത്രമല്ല, വിവാഹമോചനത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തോളുമാണ്. അതാണ് അർച്ചനയുടെ ദുഃഖമെങ്കിൽ അർച്ചന ഇപ്പോഴെന്താണോ എങ്ങനെയാണോ അതുപോലെ ഞാൻ സ്വീകരിച്ചു. കഴിഞ്ഞതൊക്കെ അർച്ചനയ്ക്ക് മറക്കാൻ കഴിയുമെങ്കിൽ എനിക്കും അത് മറക്കാൻ കഴിയും. എന്നല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കും. ക്ഷമിക്കണം സർ, ഞാനൊരു പുരുഷനെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ആ പുരുഷന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ല സർ. സോറി, ഐ എം വെരി സോറി. ഈ ഗ്രാമത്തെ സേവിക്കാൻ അർച്ചനയ്ക്ക് കഴിയുമെങ്കിൽ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തായാലും എനിക്ക് അർച്ചനയോടുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു വ്യത്യാസവും വരില്ല. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. നൗ ടേക്ക് റെസ്റ്റ്. മേ കം ഇൻ. Yes. ഇങ്ങനൊരു രാജിക്കത്തെഴുതാൻ കാരണക്കാരൻ ഞാനാണെന്നറിയാം, പക്ഷേ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ രമണനല്ല, ദേവദാസുമല്ല. അർച്ചന, പ്ലീസ് ഫോർഗെറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. എനിക്ക് കഴിയില്ല സർ, സാറിന്റെ മനഃശക്തി എനിക്കില്ല. ഒരുപക്ഷേ എന്റെ അച്ഛനെ ഒഴിച്ചാൽ മറ്റൊരു മനുഷ്യനെയും ഞാൻ ഇത്രയേറെ ബഹുമാനിച്ചിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലും. സാറിന്റെ മനസ്സിൽ തെറ്റായ ധാരണ ഉണ്ടാക്കി ഈ മുഖവും കണ്ടുകൊണ്ട് മനസമാധാനത്തോടെ ഗ്രാമത്തിൽ കഴിയാൻ എനിക്കാവില്ല സർ. എന്റെ മുഖമല്ലേ കാണണ്ട, ഞാനിങ്ങോട്ട് വരാതിരിക്കാം. പക്ഷേ
നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പരീക്ഷയ്ക്ക് ഒരു മാസമല്ലേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, മൂന്ന് ടേമിന്റെ ജോലി രണ്ട് ടേം കൊണ്ട് തീർക്കണം. പരീക്ഷയ്ക്ക് മുമ്പ് സിലബസ് അനുസരിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഈ സ്കൂളിൻ്റെ കടമയാണ്, എൻ്റെയും അച്ഛനയുടെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ മറ്റൊരു ടീച്ചറെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നത് വരെ അർച്ചന റെസ്പോൺസിബിലിറ്റി മറക്കാതെ അവരെ പഠിപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അർച്ചനയ്ക്ക് സാധിക്കുമെങ്കിൽ മാത്രം, അല്ല ഒരു നിമിഷം പോലും ഇവിടെ കഴിയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അത്ര വലിയ അപരാധം ഞാൻ ചെയ്തു പോയെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോളൂ. മറ്റൊരു ടീച്ചറെ അപ്പോയിന്റ് ചെയ്യുന്നവരെ ഞാൻ പോകുന്നില്ല. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓൺ ബിഹാഫ് ഓഫ് ദി സ്കൂൾ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് മൈ സ്റ്റുഡൻസ്. ടീച്ചർക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്ന് മാനേജർ സാർ പറഞ്ഞു. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് റിലീവിംഗ് ഓർഡർ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് അത്രയും വരെ വന്നിട്ട് പോകാമോ എന്ന് ചോദിച്ചു. കാറ് നിർണയിച്ചിട്ടുണ്ട്. നമസ്കാരം. അകത്ത് കിടന്നിരിക്കൂ, ഞാനിപ്പോ വരാം. ശരി. സ്കൂളിലെ ടീച്ചറാണ്. എന്റെ ഷേവൊന്നും ചെയ്യാതെ ഇങ്ങനെ ഈ ബട്ടൺസ് ബട്ടൺസ് മാത്രമല്ല, എന്റെ ജീവിതം ഇതുപോലെയാണ്. നമ്മൾ എന്തിനാ പിരിഞ്ഞത്? എന്തോ എനിക്കറിയില്ല. എനിക്കും അറിയില്ല. എനിക്കറിയാം. കുറെ നിങ്ങളുടെ തെറ്റ്, കുറെ ഇവരുടെ തെറ്റ്, പിന്നെ പരിതസ്ഥിതികളുടെയും. കാറ്റടിക്കുന്നിടത്തൊക്കെ വേല കെട്ടാൻ പറ്റില്ല, പക്ഷെ സ്വന്തം തെറ്റുകൾ സ്വയം തിരുത്താൻ പറ്റും. എന്താ, അത് ശരിയല്ലേ? പൊയ്ക്കൊള്ളൂ, പോയി ആദ്യം പ്രൊഫസറെ ചെന്ന് കാണും.
എന്റെ ഗുരുനാഥനെ. ഞാൻ പോകുന്നില്ല സാർ. ഈ സ്കൂൾ വിട്ടു പോകാൻ എനിക്ക് കഴിയുകയില്ല. യു ആർ ഡിസ്മിസ്ഡ്. ആദ്യം വീട്ടിൽ പോകും, അദ്ദേഹത്തെ കാണും, കുറെ നാൾ അദ്ദേഹത്തോടൊപ്പം കഴിയും. യെസ്, ഐ മീൻ ഇറ്റ്. നൗ ടു യുവർ ഫാദർ, ടു മൈ പ്രൊഫസർ. ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇയാളെ കണ്ടുപിടിച്ചതെന്നറിയാമോ? എന്നെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ ഈ ഗ്രാമവും എൻ്റെ സ്കൂളും എൻ്റെ വിദ്യാർത്ഥികളും ഞാനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഞങ്ങളുടെ വാതിൽ എന്നും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും. വരൂ.